السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അസ്സയ്യിദ് അൽ മർഹൂം അശ്ശൈഖുൽ ആലിം അൽ അലാമ عبد الرحمن البخاري قدس الله سره العزيز മഹാനവറുകളുടെ അനുസ്മരണ ഉറൂസ് പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിൽ തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ പിൻഗാമികൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചവരെയും ബഹുമാനിച്ചതിനെയും ബഹുമാനിക്കണം എന്നത് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഒരാശയമാണ്. അതിൽ സംശയത്തിന് അവകാശം ഇല്ല. വമൻ യുഅള്ളിം ഹുറുമാത്തില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവർ അവർ തഖ്വയുള്ളവരാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ബഹുമാനിച്ച ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിൽ ആർക്കും തർക്കം ഇല്ല, തർക്കിക്കാൻ അവകാശവും ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യരായി ഒരു സൃഷ്ടിയെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. മുനസ്സഹുൻ അൻ ശരീകിം ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലോക പ്രശസ്തമായ ബുർദയിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ ഉടനെ ഒരു വലിയ കാര്യം മഹാനവറുകൾ അവിടെ ഉണർത്തിയിട്ടും ഉണ്ട്. ദഅമദ്ദഅതുഹുന്നസാറ ഫീ നബീഹിമി വഹ്കും ബിമാ സീത മദ്ഹം ഫീഹി വഹ്തകിമി.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യരായി വേറെ ആരും ഇല്ല. എന്നാൽ വേറെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്, ഹാദിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീമല്ല, ഖദീം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു തആല ഖാലിഖാണ്, സൃഷ്ടിയല്ല, സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിച്ചവൻ ആണ്. അവന് തുടക്കം ഇല്ല. ഹുവൽ അവ്വലു വല്ലാഹിറു വൽ ബാത്തിൻ, ഹുവൽ അവ്വലു വൽ ആഖിർ. അല്ലാഹു ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. അതേസമയത്ത് സൃഷ്ടികളെല്ലാം ഉണ്ടായതിന് തുടക്കം ഉണ്ട്. സത്താവായ അല്ലാഹു ഒരിക്കലും സൃഷ്ടിയെപ്പോലെ അല്ല. ഒരു സൃഷ്ടിയും ഒരു വിഷയത്തിലും അല്ലാഹുവിനെ പോലെയും അല്ല. ഖിയാമുഹു ബിൻ നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലക്ക് പറഞ്ഞാലും അവൻ ഏകനാണ്, ഒരുവനാണ്. അവൻ ഒരു വിഷയത്തിലും ഒരു തുല്യനും ഇല്ല. ഫവാജിബുല്ലഹുൽ വുജൂദു വൽ ഖിദം കദാ ബഖാഉൻ ലാ യുഖാലു ബിൽ അദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളവനാണ്, അതിന് തുടക്കം ഇല്ല, അവൻ ഖദീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല مخالف للخلق بالاطلاق. എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ് അല്ലാഹു തആല. അല്ലാഹുവിനെ നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് ഒരു നിലക്കും രൂപപ്പെടുത്താൻ കഴിയില്ല. കുല്ലു മാ ഖതറ ബിബാലിക ഫല്ലാഹു സുബ്ഹാനഹു വ തആല അലാ ഖിലാഫി ദാലിക. നിന്റെ മനസ്സിൽ എന്തുദിച്ചു വന്നാലും അതിനെല്ലാം വിരുദ്ധമാണ് അല്ലാഹു തആല. അവന് ഒരു തുല്യനും ഒരു വിഷയത്തിലും ഇല്ല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഒരു വിഷയത്തിലും ഒരാളെയും തുല്യപ്പെടുത്താൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുല്യരില്ലാത്ത നേതാവാണ്, അതുല്യരായ നേതാവാണ്. പേരലായി ഒരാളെയും കാണിക്കാൻ കഴിയില്ല, അത്രയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ ഉടനെ ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞു, ദഅ്മദ്ദഅത്ഹു നസാറാ ഫീ നബീഹിമി وَحْكُمْ بِمَا شِئْتَ مَدْحًا فِيهِ وَحْتَكِمِ. ഒരിക്കലും നസ്രാനികൾ വാദിച്ചതുപോലുള്ള വാദം നിനക്കുണ്ടാകാൻ പാടില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച് അയച്ചു കൊടുത്ത നബിയായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ദൈവതുല്യരാക്കി. ചിലർ ദൈവമാണെന്ന് പറഞ്ഞു, ചിലർ ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞു, അതുപോലെ ദൈവ അവതാരമാണെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞാലും ലോകസൃഷ്ടാവായ അല്ലാഹുവിൽ അവർ പങ്കുചേർത്തു.
അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അഫമൻ യഖ്ലുഖു കമല്ലാ യഖ്ലുഖ്, സൃഷ്ടാവും സൃഷ്ടിയും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല, ഒരു വിഷയത്തിലും ആവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും എല്ലാ സൃഷ്ടികളെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനാണ് അല്ലാഹ്. അവൻ മാത്രമേ ആരാധനക്കർഹൻ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ലേ ഇല്ല. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറയപ്പെട്ടാൽ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് പറയപ്പെട്ടാൽ, ആ സമയത്ത് യസ്തക്ബിറൂൻ, അഹങ്കാരം കാണിക്കുന്നവരായിരുന്നു മുശ്രിക്കുകൾ. അതവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ചോദിച്ചിരുന്നത് അഇന്നാല താരികു ആലിഹത്തിന ലിശാഇരിൻ മജ്നൂൻ, ഞങ്ങളുടെ ഇലാഹുകളെ ദൈവങ്ങളെ ഞങ്ങൾ ഒരു പാട്ടുകാരനായ മുഹമ്മദിന് വേണ്ടി കൈയൊഴിക്കുകയോ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പാട്ടുകാരൻ ആയിരുന്നില്ല, ഒരു മജ്നൂൻ ആയിരുന്നില്ല. പക്ഷേ എതിരാളികളുടെ സ്വഭാവം ശുദ്ധമായ കളവ് പറഞ്ഞ് ആദരിക്കപ്പെടേണ്ടവരെ ജനമധ്യത്തിൽ താറടിക്കുക എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സ്വഭാവം ആണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധ ഖുർആനിൽ അതിനെ നിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ആ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടുന്ന വ്യക്തി, ഏറ്റവും പുകഴ്ത്തപ്പെടേണ്ട വ്യക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പൂർണമായും പിന്തുടരപ്പെടേണ്ട വ്യക്തിയും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുൽ പറയൂ നബിയെ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ല. കാരണം നിങ്ങളെ തന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. നിങ്ങൾക്ക് കയ്യും കാലും വിരലും കണ്ണും മൂക്കും നാക്കും എല്ലാം തന്നവൻ അല്ലാഹുവാണ്, സംരക്ഷിക്കുന്നവനും അല്ലാഹുവാണ്. രക്തവും മാംസവും മജ്ജയും എല്ലാം തന്നവൻ അല്ലാഹുവാണ്, തന്നുകൊണ്ടിരിക്കുന്നവനും അല്ലാഹുവാണ്. ഹാർട്ടും കിഡ്നിയും ബ്രെയിനും കരളും എല്ലാം തന്നവൻ അല്ലാഹുവാണ്. ഇതെല്ലാം വളരെ ക്രമീകരിച്ച് കൃത്യമായി അവകൾ സംരക്ഷിക്കുന്നവനും അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു തരുന്നവനും അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ അവനല്ലാതെ ഒന്നും കൊടുക്കുന്നവൻ ഇല്ല, അവനല്ലാതെ ഒന്നും തടയാൻ കഴിവുള്ളവരും ഇല്ല. ലാ നാഫിഅ വലാ ദാർറ ഇല്ലല്ലാഹ്. ഇതാണല്ലോ ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊടുത്തതിൽ ആറാമത്തെ കാര്യം, വൽ ഖദറി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. ഏത് ഖൈറു ലഭിക്കുന്നുണ്ടെങ്കിലും ഏത് ശർറു ലഭിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം
അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അവൻ തരുന്നതും അല്ലാതെ ഇവിടെ ആർക്കും സ്വന്തമായി ഒന്നുമില്ല. മറ്റുള്ളവർക്ക് ആർക്കെന്തുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു നൽകുന്നത് മാത്രമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്നതല്ലാതെ ഒരനുഗ്രഹവും ഒരാൾക്കും ലഭ്യമല്ല. ആ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതൊരു മനുഷ്യന്റെ കടപ്പാടാണ്, ഏറ്റവും വലിയ കടപ്പാടാണ്. അവൻ തന്നതെല്ലാം ഓരോ സെക്കൻഡിലും അനുഭവിച്ച് മനുഷ്യൻ ജീവിക്കുകയാണ്. ഈ പാവപ്പെട്ട ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അതിനുള്ള കഴിവും അതിനുള്ള എല്ലാ കാര്യങ്ങളും തന്നവൻ എൻ്റെ റബ്ബായ അള്ളാഹുവാണ്. അതുകൊണ്ടാണല്ലോ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങുന്നു. കാരണം അവനോടാണ് കടപ്പാടുള്ളത്, അവനാണ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നവൻ, ഇനി തരേണ്ടവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ആരംഭിക്കുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ പേര് അത് വല്ലാത്ത മഹത്വമുള്ളതാണ്. രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റാണല്ലോ. അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ കാവലാക്കുന്നു, ഞാൻ ബറക്കത്തെടുക്കുന്നു, ഞാൻ തുടങ്ങുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. ഉപരിമണ്ഡലത്തിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിലോ ഒരു വസ്തുവും അള്ളാഹുവിന്റെ പേരിനെ നേരിടാൻ കഴിയുന്നവർ ഇല്ല, നേരിടാൻ കഴിയുന്നത് ഇല്ല. അള്ളാഹുവിന്റെ പേരിനോട് ഞാൻ പൂർണമായും വിധേയപ്പെടുന്നു, ആ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു, ഞാൻ ബറക്കത്തെടുക്കുന്നു, ഞാൻ കാവലാക്കുന്നു, അവന്റെ പേരോടുകൂടെ ശല്യം ചെയ്യാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. അല്ലാഹു സർവകാര്യങ്ങളും സ്വന്തമായി തന്നെ കേൾക്കുന്നവനാണ്, സർവകാര്യങ്ങളും സ്വന്തമായി തന്നെ അറിയുന്നവനാണ്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേര്, ആ പേര് കൊണ്ട് നമ്മളെല്ലാം തുടങ്ങുന്നു. കാരണം മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ പൂർണമായും അവന്റെ മനസ്സ് അല്ലാഹുവിൽ ലയിച്ചതാണ്, അഥവാ അല്ലാഹുവിൽ വിശ്വസിച്ചതാണ്. ലയനം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം മനുഷ്യന്റെ മഖാമും ദർജയും വർദ്ധിക്കും. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാത്ത ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല, മുഅ്മിനാകാൻ കഴിയില്ല. അതുപോലെ തുടങ്ങുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. കാരണം ആർക്ക് എവിടെ എപ്പോൾ എത്ര എങ്ങനെ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ഏറ്റവും വലിയ നിഅമത്ത് ലഭിച്ച വ്യക്തി, ഏറ്റവും വലിയ റഹ്മത്ത് വിതരണം ചെയ്യുന്ന വ്യക്തി, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും കൊടുത്തവൻ അല്ലാഹു. വഅല്ലമക മാലം തകൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമാ. ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മുഴുവനും അല്ലാഹു അങ്ങേക്ക് അറിയിച്ചിരിക്കുന്നു. വകാന ഫളുല്ലാഹി അലൈക അലീമാ, അല്ലാഹു ജല്ല ജലാലുഹു അങ്ങേക്ക് തന്ന തിരലുണ്ടല്ലോ, ഔദാര്യമുണ്ടല്ലോ, ബഹുമാനമുണ്ടല്ലോ, അത് അങ്ങനെ ചുരുക്കി പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അലീമാ
അത് വളരെ വമ്പിച്ചതാണ്, ഗൗരവമേറിയതാണ്, വളരെ മഹത്വമേറിയതാണ്. ഒരു സാധാരണ നൽകലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. സർവ അനുഗ്രഹങ്ങളും വിതരണം ചെയ്യാനുള്ള നേതാവായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്. അതുകൊണ്ടാണല്ലോ ഇന്നമാ അന ഖാസിമുൻ, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആളാണ്, വിതരണം ചെയ്യുന്ന ആളാണ്. വല്ലാഹു ഹുവൽ മുഅ്തീ, കൊടുക്കുന്ന രാജാവ് അള്ളാഹുവാണ്, അവനാണല്ലോ ഉടമസ്ഥൻ, അവനാണ് കൊടുക്കുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് റബ്ബ് പറയുന്നത്, ഖുൽ പറയൂ നബിയേ, ഇം കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ സ്നേഹിക്കുന്നവനേ മൂമിനാകുള്ളൂ. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാഹ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ് മുഅ്മിൻ. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ, ഫത്തബിഊനി, ഓ നബിയെ പറയൂ, എന്നെ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ പിന്തുടരണമെങ്കിൽ ആ നബിയെ സ്നേഹിക്കണം. സ്നേഹിക്കാത്തവനെ ഫോളോ ചെയ്യാൻ പിന്തുടരാൻ ആരും ഇഷ്ടപ്പെടൂല, ആഗ്രഹിക്കൂല, അംഗീകരിക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ സ്നേഹിക്കണം എന്നത് ആ വാക്കിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. എല്ലാം പച്ചയിൽ പറയേണ്ടതില്ലല്ലോ, പറയുന്നതിൽ നിന്ന് ഗ്രഹിച്ചാൽ മതിയല്ലോ. അതല്ലേ ഖുർആനിന്റെ ശൈലി, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിനുഹാ ഇല്ലല്ലാലിമൂൻ. പൊതുവേ മോഡല് പറയും ഖുർആൻ, അതിൽ നിന്ന് ഒരുപാട് ഗ്രഹിക്കും ആലിമീങ്ങൾ. അതാണ് വമാ യഅഖിലുഹാ ഇല്ലല്ലാലിമൂൻ, അറിവുള്ളവരാണ് അതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്നത്. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു ഏറ്റവും അവനെ സ്നേഹിക്കുന്ന അടിമ, അതേ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ പുറമേ അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹിക്കപ്പെടുന്നവരെല്ലാം പിന്തുടരപ്പെടാൻ പറ്റുന്നവരാകണം എന്നില്ല. ശരിക്കും ഞാൻ പറയുന്ന ആശയം ശ്രദ്ധിക്കണം. സ്നേഹിക്കപ്പെടുന്നവരെല്ലാം പിന്തുടരപ്പെടാൻ പറ്റുന്നവരാകണം എന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, പ്രായപൂർത്തി എത്താത്ത എൻ്റെ ഒരു കുട്ടിയോട് എനിക്ക് സ്നേഹമാണ്. പക്ഷേ ആ കുട്ടിയെ ഫോളോ ചെയ്ത് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ കുട്ടി പറയുന്നതിൽ ശരിയുമുണ്ടാകാം, തെറ്റുമുണ്ടാകാം. ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കണം, സ്നേഹിക്കൽ എനിക്ക് നിർബന്ധമാണ്, എൻ്റെ മകനാണ്. പക്ഷെ ആ മകനെ ഞാൻ പിന്തുടരാൻ പരിധികളുണ്ട്. ആ കുട്ടിയെ എനിക്കങ്ങനെ പിന്തുടരാൻ പറ്റില്ല. ഇനി ഞാൻ പറയട്ടെ, ഒരു സ്നേഹിക്കപ്പെടാനും അർഹതപ്പെട്ട ഒരു വലിയ മഹാനായ സയ്യിദ് അല്ലെങ്കിൽ ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന് ചെറിയ മാനസികമായ അസ്വസ്ഥത നേരിട്ടു, പറയുന്നതിന് ലെവല് പോരാ, ചെയ്യുന്നതിന് ലെവല് പോരാ, അങ്ങനെ സംഭവിക്കാമല്ലോ. അത് വലിയ പണ്ഡിതന്മാർക്കും സംഭവിക്കാം, സയ്യിദന്മാർക്കും സംഭവിക്കാം, സാധാരണക്കാർക്കും സംഭവിക്കാം. അപ്പോൾ അവര് പറയുന്ന വാക്കുകൾ നമുക്ക് സ്വീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ അവരോടുള്ള സ്നേഹത്തിനൊരു കുറവും പാടില്ല, ബഹുമാനത്തിന് കുറവ് പാടില്ല. ഒരസുഖം വന്നു എന്നതിൻ്റെ പേരിൽ ബഹുമാനത്തിന് കുറവില്ല, ബഹുമാനം കൂടുകയാണ്. സ്നേഹിക്കപ്പെടുന്നിടത്ത് അവിടെ അവർക്ക് സ്നേഹിക്കപ്പെടാനുള്ള അർഹതക്ക് കുറവില്ല. ഇതുപോലെ ഞാൻ പറയട്ടെ, ഒരു മഹാൻ കിടന്നു ഉറങ്ങുകയാണ്. മഹാനാണെന്ന നിലക്ക് നമ്മൾ ആ മഹാനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ റൂമിന്റെ സമീപത്ത് തന്നെ ചെല്ലാൻ നമുക്ക് പേടിയാകുന്നു. അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുകയാണ്.
പക്ഷേ ആ ഉറക്കിൽ അദ്ദേഹം വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഉറക്കിലാണ് പറയുന്നതെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ പറയുന്ന മഹാന് ഫോളോ ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റൂല. കാരണം അത് ഉറക്കിൽ പറഞ്ഞതാണ്. ഞാനിതെന്തിനാണ് പറഞ്ഞത്? ഇത് മഹാനായ ഖൗസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെയും അനുസ്മരണ മാസമാണ്. മഹാനായ താജുൽ ഉലമാ ഖാദിരിയ തരീഖത്തിന്റെ ദിക്റുകൾ ഈ പാവപ്പെട്ട എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ എല്ലാ നിലക്കുമുള്ള നേതാവാണ്. ഖാദിരിയ തരീഖത്തിന്റെ ദിക്റ് ചൊല്ലിത്തന്ന ആളുമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഫാത്തായ അതേ മാസം നമ്മോട് വിട്ടുപിരിഞ്ഞ നാം കണ്ടവരിൽ വലിയ ശ്രേഷ്ഠരായ മഹാനാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ. മഹാനായ ഖൗസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ടനുസ്മരണ മാസമായതുകൊണ്ട് പ്രത്യേകിച്ചും ഈ മാസത്തിൽ ധാരാളം പരിപാടികളും ധാരാളം ആണ്ടുപരിപാടികളും അനുസ്മരണങ്ങളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നടക്കണം. നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ഞാനിപ്പോൾ യു എയിൽ നിന്ന് വരികയാണ്. കോഴിക്കോട്ട് ഇറങ്ങി ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളവറുകൾ നേതൃത്വം നൽകുന്ന മൈദിനിൽ പോയി രാത്രി 12 മണിക്ക് അവിടെ വിശ്രമിച്ചു. രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് കോഴിക്കോട്ട് വന്ന് ബി എസ് അബ്ദുൽ കുഞ്ഞി ഫൈസിയും ഒക്കെ ഉണ്ടായിരുന്നു. ഖലീൽ തങ്ങൾ ഉണ്ടായിരുന്നു. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. ആ മീറ്റിംഗിൽ ഇന്ന് തീരുമാനിച്ച ഒരു വിഷയമാണ് ഈ മാസം പ്രത്യേകിച്ചും മഹാനായ ഖൗസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെയും താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും അനുസ്മരണ പരിപാടികൾ ധാരാളം സംഘടിപ്പിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിലും ശരി മുഹിയുദ്ദീൻ മാല ചൊല്ലണം, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ മൗലിദ് ഓതണം, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതണം, അതുപോലെ താജുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതണം, നൂറുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹികൾ അവർ വലിയ സംശുദ്ധന്മാരാണ്. അവരുടെ ശുദ്ധി നമ്മുടെ ശുദ്ധി പോലെ അല്ല. ബഹുമാനപ്പെട്ട ഖൗസുൽ അദം തങ്ങൾ അവിടുത്തെ സിറുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഫത്വഹാറത്തു അലാ നൗഐനി, ശുദ്ധി രണ്ടു വിധം ഉണ്ട്. തഹാറത്തു ളാഹിരി വ തഹാറത്തുൽ ബാത്തിനി, ഒന്ന് ബാഹ്യമായ ശുദ്ധിയാണ്, മറ്റൊന്ന് ആന്തരികമായ ശുദ്ധിയാണ്. വ തഹാറത്തുൽ ബാത്തിനി ഫ തഹാറത്തു ളാഹിരി, ബാഹ്യമായ ശുദ്ധി തഹ്സുലു ബിമാഇ ശരീഅ, അത് ശരീഅത്തിന്റെ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണമാണ്. എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. അതേപോലെ തന്നെ വുളു കുളി പോലോത്തതിന് ശരീഅത്ത് നിർദ്ദേശിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണം. അത് തഹാറത്തു ളാഹിറ, ബാഹ്യമായ ശുദ്ധി. വ തഹാറത്തുൽ ബാത്തിനി, ആന്തരികമായ ശുദ്ധീകരണം എങ്ങനെയാണ്? തഹ്സുലു ബിമാഇ തൗബതി വത്തൽഖീനി വത്തസ്ഫിയതി വസുലൂകി തരീഖ്, അത് ആന്തരികമായ ശുദ്ധീകരണം നടത്താൻ ഒരു വെള്ളമുണ്ട്. ആ വെള്ളം എന്താണ്? ഒന്നാമതായി തൗബയാണ്. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളിലും കുറ്റങ്ങളിലും
മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞു പറയുക, ആ സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക. അതേപോലെ ഹക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു വിട്ടുകയോ പൊരുത്തപ്പെടുകയോ ചെയ്യുക. അങ്ങനെയുള്ള ശരിയായ തൗബ, ആ തൗബയുടെ വെള്ളം കൊണ്ടാണ് ആന്തരികമായ ശുദ്ധീകരണം ലഭിക്കുക. അങ്ങനെ ഒന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, തൗബ അത് കഴിഞ്ഞാൽ, നിങ്ങൾ മുതാലിമികളൊക്കെ അതിക്ക് ഓതിയിട്ടുണ്ടാവും, മറാമ അയ്യസ്ലുക ത്വരീഖൽ ഔലിയ ഫല്യഹ്ഫദൻ ഹദൽ വസായ ആമില. ഔലിയാക്കളുടെ വഴിയിലേക്ക് കടക്കുന്നവർ എന്തു ചെയ്യണം? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ പറയാണ്, അതിന് ഞാൻ കുറച്ച് വസിയത്ത് പറയാം. അതിലൊന്നാമത്തെ വസിയത്ത് എന്താണ്? മിൻഹത് തൗബതു. ഒന്നാമത്തെ വസിയത്ത് മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് അള്ളാഹുവിനോട് മാപ്പ് പറയലാണ്. ഇനിമേലിൽ ഒരു തെറ്റും ചെയ്യൂല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യല. അതില്ലാതെ ശുദ്ധീകരണം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും വേണ്ട ഒന്നാമത്തെ ശുദ്ധീകരണം തൗബയാണ്. ഇപ്പൊ ചിലരുടെ ഒക്കെ ധാരണ, തൗബല്ല നമുക്ക് പിന്നെ ചെയ്യാം, നമ്മളിപ്പോ ഒരു ശൈഖിനെ ഒക്കെ അടക്കാം. അങ്ങനെ ഒന്നുണ്ടാവോ? അതുണ്ടാവൂല. നിങ്ങൾ കണ്ടില്ലേ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ എന്താ? അന്ന് വരെ ശിർക്ക് ചെയ്ത് മുശ്രിക്കായ വ്യക്തി അത് മുഴുവനും അങ്ങോട്ട് മാറ്റിയിട്ടില്ല. ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധന കർഹൻ ഇല്ല എന്ന് ഇതുവരെയുള്ള വിശ്വാസം മുഴുവനും മാറ്റി നിർത്തിയിട്ടും മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. ഇവിടെ നിന്ന് അതുകൊണ്ട് പറഞ്ഞാലും പോരാ. പിന്നെയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. അത് അന്ന് വരെ അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞവരോ ചീത്ത പറഞ്ഞവരോ ആരാണെങ്കിലും അതൊക്കെ ഖേദിച്ച് ശരിയായ വിശ്വാസത്തിലേക്ക് വന്ന് അംഗീകരിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദും നബി തങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മുഖേനയുള്ള ദറദുകളും ലഭിക്കുന്നത്. അത് മനസ്സിൽ ഉറപ്പിക്കാതെ വന്നാലോ, എത്ര കൊല്ലം നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ നടന്നാലും അദ്ദേഹം സഹാബിയാവൂല. സഹാബിയാകണമെങ്കിൽ എന്ത് വേണം? ഈമാനോടുകൂടെ ഒരു സെക്കൻഡെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കണം. അതിന്റെ ഒരു ബർക്കത്ത്, അതിന്റെ ഒരു മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. ഒരു സഹാബിയുടെ മഹത്വം ലോകത്ത് ഒരു വലിയനും ഒരു കുതുബിനും ഒരാൾക്കും ഒരു സഹാബിയുടെ മഹത്വം ലഭിക്കുന്നില്ല. അതാരെ മഹത്വം? നബി സല്ലല്ലാഹു നിങ്ങളുടെ മഹത്വം. നബി തങ്ങളുടെ സദസ്സിൽ ഈമാനോടെ പങ്കെടുത്തു. ഈമാനോടെ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാൻ ഇല്ലാതെ പങ്കെടുത്ത മുനാഫിഖ് ആണെങ്കിലോ അയാൾ സഹാബിയല്ല. മുനാഫിക്ക് സഹാബി ഉണ്ടാവില്ല. പൊന്നിന്റെ ഇരുമ്പലൊക്കെ ഉണ്ടാവും, അതുണ്ടാവില്ല. പൊന്നിന്റെ ഇരുമ്പലൊക്കെ ഉണ്ടാവില്ല, പൊന്നിന്റെ പൊന്നലക്കേ ഉണ്ടാവും. അലൂമിനിയത്തിന്റെ ചെമ്പ് ഉണ്ടാവില്ല, അലൂമിനിയത്തിന്റെ പാത്രം ഉണ്ടാവും, അത് ചെമ്പാവൂല. ഗോതമ്പത്തിന്റെ പൊടിയരിക്കഞ്ഞി ഉണ്ടാവൂല, ഗോതമ്പത്തിന്റെ കഞ്ഞി ഉണ്ടാവുള്ളൂ, പൊടിയരിക്കഞ്ഞി ആവൂല, അരിക്കഞ്ഞി ആവൂല. ഇതുപോലെ ഒരാള് സഹാബിയാണോ, സഹാബി ആകണമെങ്കിൽ, സഹാബി ആകണമെങ്കിൽ ഈമാനോടുകൂടെ പങ്കെടുക്കണം. ഈമാനോടെ പങ്കെടുക്കാത്തവർ ഒരിക്കലും സഹാബിയാവൂല. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وهم لا يشعرون في قلوبهم مرض فزادهم الله مرضا അള്ളാഹു ജല്ല ജലാലുഹു പറഞ്ഞു, മനസ്സിൽ രോഗമാണ്, മനസ്സിൽ വിശ്വാസമില്ല, നാവുകൊണ്ട് പറയാണ് വിശ്വസിച്ചു,
എന്നാൽ അവരെന്തല്ല, അവര് മൂമിനീങ്ങളല്ല, അവര് ചതിക്കാൻ വന്നവരാണ്. പക്ഷേ അവരുടെ ചതി അവർക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്, അവർക്ക് തന്നെയാണ് ബാധിക്കുന്നത്. അള്ളാഹുവിന് ഇവിടെ ഒന്നും വരാനില്ല, മുഅ്മിനീങ്ങൾക്കൊന്നും വരാനില്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും വരാനില്ല. അവർക്ക് ലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. മനസ്സിലില്ലാത്തത് നാവ് കൊണ്ട് പറഞ്ഞു അവര്, അതിനാൽ അവർക്ക് ശക്തമായ വേദനിപ്പിക്കുന്ന ശിക്ഷയാണ്. അവരുടെ സ്വഭാവം എന്താണ്? ഭൂമിയിൽ നിങ്ങൾ നാശമുണ്ടാക്കരുതെന്നവരോട് പറഞ്ഞാൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിക്കുന്നവരാണെന്ന് അവർ വാദിക്കും. അല്ല പറയുന്ന അറിയണേ, അവർ നല്ലത് പ്രവർത്തിക്കുന്നവരല്ല, അവർ നാശമുണ്ടാക്കും ുന്നവരാണ്. വൈദാത്തിലും ഈ ജനങ്ങളാകുന്ന സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ ആ സഹാബികളൊക്കെ വിഡ്ഢികളാണ്, പോയത്തക്കാരാണ്, അറിവില്ലാത്തവരാണ്, അതുപോലെ ഞങ്ങൾ വിശ്വസിക്കാനോ എന്നവർ ചോദിച്ച് സഹാബത്തിനെ ആക്ഷേപിക്കും. അല്ലാഹു പറയുന്നു, അലാ ഇന്നഹും ഹുമുസ്സുഫഹാഉ വലാകില്ലാ യഅലമൂൻ, അറിയണേ അവരാണ് പമ്പര വിഡ്ഢികൾ. സഹാബത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നും അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചു എന്നും കള്ളം പറയുന്നവർ അവരാണ് മുനാഫിഖുകൾ. അപ്പൊ ഒരിക്കലും മുനാഫിഖായ സഹാബി ഉണ്ടാവൂല, സഹാബി മുനാഫിഖാവൂല. കാരണം സഹാബി എന്ന് പറയുന്നതിന് എന്തിനാണ്? ഈമാനോടുകൂടെ നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടിയ ആൾക്കാർ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ഇന്ന് ഒരു 8 മണിക്ക് എന്റെ ഒരു പ്രസംഗം നമ്മുടെ മീഡിയയിൽ ഉണ്ട്. അതിൽ ഞാൻ പ്രസംഗിക്കുന്ന എന്താണ്? ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം പറയുന്നു സഹാബികളിൽ മുനാഫിക്കുകളുണ്ട് എന്ന്. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ, ഇന്നുവരെ ആരും പറയാത്തൊരു വാദം. എന്നിട്ട് അതിൽ മുൻപന്തിയിൽ 2 മഹാന്മാരായ സഹാബികളെ പേരും പറയുന്നത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവി റളിയല്ലാഹു അൻഹു, രണ്ടാളും മുനാഫിക്കാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം ഞാൻ ഒരു തങ്ങളാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല തങ്ങളാണോ അല്ലേ. ഏതായിരുന്നാലും ശരി, അദ്ദേഹത്തിന് വേറെയും വലിയ അബദ്ധ ജടിലമായ വാദങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ഞാൻ ആ പ്രസംഗത്തിൽ കിളിപ്പിട്ടിങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് പോയിട്ട് യൂട്യൂബിൽ അത് കിട്ടും, അപ്പോൾ നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ മുതാലിമികളോടൊക്കെ പറയാം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ഈ ഇരുത്തി പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ എന്ന് വിളിക്കുന്നതിന്റെ പുറമേ നബി തങ്ങൾ ഇലാഹാണ് എന്നും പറയുന്നുണ്ട്. ഇനി എന്തബദ്ധമാ പറയാൻ ബാക്കിയുള്ളത്? എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവിനാണ് വലിയ മഹത്വം. മഹാനായ താജുൽ ഉലമയെ എന്തുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് പണ്ഡിതന്മാർ തിരഞ്ഞെടുത്തു? അത് വലിയ ഇൽമിന്റെ ബഹ്റാണ്. കേവലം ഒരു സയ്യിദ് മാത്രം അല്ല, സയ്യിദാണ് എന്നത് തന്നെ വലിയ ഒരു മഹത്വമാണ്. നബി സല്ലല്ലാഹു നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മുഴുവനും ഉള്ള ഒരു മഹത്വമാണ്. അവിടുത്തെ പേരമക്കൾക്ക് മുഴുവനും ആ മഹത്വം ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ, സയ്യിദായതിന്റെ പേരിൽ മാത്രം ഒരാളെ ഫോളോ ചെയ്യാൻ പറ്റില്ല, വിവരവും കൂടി വേണം. ഇദ്ദേഹം സയ്യിദാണോ അല്ലേ എനിക്കറിയില്ല. സയ്യിദാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ വാദങ്ങളെല്ലാം കടുത്ത വിവരക്കേടാണ്, ദീനിൽ നിന്ന് തന്നെ തെറിച്ചു പോകാൻ സാധ്യതയുള്ള വിധത്തിലുള്ള വാദങ്ങളാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? വിവരമില്ലാത്തതുകൊണ്ട്. അറിവ് അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ഒരിക്കലും അല്ല.
അറിവില്ലാതിരുന്ന ഒരുപാട് ആളുകളില്ലേ, അവരൊന്നും വഴക്കൂല. എന്താ കാരണം? അവർ അറിവുള്ളവരെ പിന്തുടരും, അപ്പൊ വഴക്കൂല. അറിവുള്ളവരെ പിന്തുടരാൻ തയ്യാറാകാതെ ഞാനാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന ഒരു വിശ്വാസത്തിൽ ഒരാൾ നീങ്ങുമ്പോൾ അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും. അപ്പൊ എന്ത് വേണം? സമൂഹം മുഴുവനും ആലിമീങ്ങളെ പിന്തുടരണം. ആലിമീങ്ങളിൽ സയ്യിദന്മാരും ഉണ്ടാകാം, സയ്യിദന്മാരല്ലാത്തവരും ഉണ്ടാകാം. മഹാനായ കണ്യത്ത് ഉസ്താദ് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ല, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. താജുൽ ഉലമ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ ഗുരുവര്യരാ. അവിടുത്തെ ഗുരുവര്യരാണ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, മഹാനവറുകളെ കുതുബിത്തങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ മഹാനവറുകൾ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളല്ല, ബഹുമാനിച്ചിട്ട് തങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അത് വടകര മുഹമ്മദ് അജി തങ്ങൾ അങ്ങനെയൊക്കെ ചിലരെ സംബന്ധിച്ച് വിളിക്കാറ്, അത് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട വകയിൽ അല്ല. അപ്പൊ ആലിമീങ്ങൾ, ആലിമീങ്ങളെയാണ് പിന്തുടരേണ്ടത്. പക്ഷേ ആലിമും ആരായിരിക്കണം? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമായിരിക്കണം, ശരിയായ പാതയിലുള്ള ആളായിരിക്കണം. ആലിമ് പഴച്ചാലോ അദ്ദേഹത്തെയും തുടരാൻ പറ്റൂല. വിവരം ഇബിലീസിന് വലിയ വിവരമുണ്ട്, പക്ഷേ തുടരാൻ പറ്റൂല. കാരണം അവൻ അഹങ്കാരിയായി പോയി. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വവും ഇൽമും നബിയുടെ മഹത്വവും അംഗീകരിക്കാൻ അവന് കഴിഞ്ഞില്ല, അവൻ അഹങ്കാരിയായി പോയി. അവന്റെ ഇൽമ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല, മഴിച്ച് അവനെ കൊണ്ടുള്ള ശല്യം തീരുന്നില്ല. ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ വാദങ്ങളൊക്കെ, ഇബിലീസിന്റെ ശല്യങ്ങളുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ആദ്യമായി തന്നെ നമുക്ക് ശുചീകരണം വേണം. നമ്മുടെ ശുചീകരണം എന്തുകൊണ്ടാണ്? അത് തൗബ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി, അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അവൻ ശുദ്ധനായി. അവന് ഇനി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഇമാമു വേണം അല്ലേ? ഇതുപോലെ ആത്മീയമായി തൗബ മുഖേന എല്ലാ തെറ്റുകളും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇമാമ് വേണം. അതാണ് തരീഖത്തിന്റെ ശൈഖ് എന്ന് പറയുന്നത്. അതിനാദ്യം എന്ത് വേണം? ശുചീകരണം നടക്കണം, എന്നിട്ട് വേണം ഇമാമിനെ നോക്കൽ. അങ്ങനെ വരുമ്പോൾ അറിവുള്ളവരും കഴിവുള്ളവരും മുൻഗാമികളിൽ നിന്ന് തരീഖത്തിന്റെ വദീഫകളും അതുപോലെ മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് അതിനാവശ്യമുള്ള ദിക്റുകളൊക്കെ മനസ്സിലാക്കി സമൂഹത്തിന് ചൊല്ലിക്കൊടുത്ത് അവരെ ആത്മീയമായി കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തി, അതാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. ഗുരുനാഥൻ, ഉസ്താദ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതാണ് മഹാനായ മുഹീദീൻ ശൈഖ് അല്ലാഹു നസറുൽ അസ്റാറിൽ ശേഷം പറയുന്നു, തഹ്സുലു ബിമാ വതഹാറത്തുൽ ബാത്തിനി തഹ്സുലു ബിമാ ഇത്തൗബതി വത്തൽഖീം. ഞാൻ നേരത്തെ പറഞ്ഞു, താജുൽ ഉലമ എനിക്ക് ഖാദിരിയ തരീഖത്തിന്റെ ദിക്ര് ചൊല്ലിത്തന്നു. മഹാന്മാരിൽ നിന്ന് ചൊല്ലി കേൾക്കുക, അതിന് വലിയ ബർക്കത്തുണ്ട്. അതാണ് തൽഖീൻ എന്ന് പറയുന്നത്. അത് എത്രത്തോളം എത്രത്തോളം ദറജ വർദ്ധിച്ചവരുണ്ടോ അത്രത്തോളം ദറജ വർദ്ധിച്ച അതിനേക്കാൾ വർദ്ധിച്ചവർ നമുക്ക് ഗുരുനാഥന്മാരായി വേണം. നമ്മുടെ ഉസ്താദുമാരെല്ലാം നമ്മുടെ മശായിഖന്മാരാണ്, ശൈഖന്മാരാണ്. അവരിൽ നിന്ന് നാം കേട്ട ഇൽമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ്. എന്നാൽ ആത്മീയമായ പുരോഗതിക്ക് ഒരു മഹാനിൽ നിന്ന് ദിക്ര് ചൊല്ലി കേൾക്കുക എന്ന ഒരു വിഷയം ഉണ്ട്, അത് നിഷേധിക്കേണ്ടതല്ല. അതോടുകൂടെ തന്നെ നമുക്കറിയാമല്ലോ, സോപ്പ് കൂട്ടിയാൽ പോരാ. കഴുകുന്ന സമയത്ത് സോപ്പ് കൂട്ടിയിട്ട് നന്നായി ഉരസി കഴുകേണ്ടി വരും. ഇതുപോലെ ശുചീകരണ പ്രവർത്തനം നടക്കണം. ആ ശുചീകരണത്തിന് കഴിവുള്ള ഒരു മഹാൻ, ആ മഹാന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീങ്ങുക. അതിന് ആദ്യം ആ മഹാൻ വലിയ ശുചീകരണം ലഭിച്ചവരാകണം. വസുലൂക്കി ത്വരീഖ്, മഹാന്മാര് നടന്നു വന്ന വഴിയിലേക്ക്, കടന്നു ചെന്ന വഴിയിലേക്ക് കടക്കുക.
ഇത്തരം കാര്യങ്ങളെല്ലാം ആത്മീയ ശുദ്ധീകരണത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെയല്ലേ പരിശുദ്ധ ഖുർആൻ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലീൻ. പിഴച്ചവരുടെയോ അള്ളാഹു ദേഷ്യം വെച്ചവരുടെയോ വഴിയിലല്ല, മറിച്ച് അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. ആ വഴി നേരെ ചൊവ്വയുള്ള വഴിയാണ്. അവിടെ വക്രതയില്ല, വളവില്ല, തെറ്റില്ല, കുറ്റമില്ല, കുറ്റം കെടുത്തലില്ല, അതേ ഗീബത്തില്ല, നമീമത്തില്ല, ഫിത്നയില്ല, ഫസാദില്ല, കിബറില്ല, ഉജുബില്ല, അരിയായില്ല, ഹസദില്ല. നേർക്ക് നേരെ മനസ്സും ശരീരവും കൊണ്ടുപോകുന്ന വഴി. അവിടെ വർഗീയതയില്ല, തീവ്രവാദമില്ല, അക്രമ പ്രവർത്തനമില്ല, തെറിവിളിക്കലില്ല. മറിച്ച് ഏറ്റവും നല്ല വഴി, മുസ്തഖീമായ വഴി. ആ വഴിയിൽ നമ്മെ വഴി നടത്തി തരാനല്ലേ നമ്മുടെ പ്രാർത്ഥന. അതെങ്ങനെയാകണം? മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടാകണം, മഹാന്മാരെ വഴി പിന്തുടർന്നുകൊണ്ടാകണം. അതാണല്ലോ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽക്ക് ഈ കാലം വരെ ആയിരക്കണക്കിന് ഔലിയാക്കൾ കഴിഞ്ഞു പോയില്ലേ? ഖുതുബുകൾ കഴിഞ്ഞു പോയില്ലേ? അതേ ഔത്താദുകൾ കഴിഞ്ഞു പോയില്ലേ? അഖയാത്തുകൾ കഴിഞ്ഞു പോയില്ലേ? അതൊക്കെ സാങ്കേതികമായി പറയുന്ന പദങ്ങളാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ അതിനെ സംബന്ധിച്ചൊരു പ്രസംഗം നടത്തി പിന്നീട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ മുതാലിമീങ്ങൾക്കത് കേൾക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത് ഒരു മൗലവിയുണ്ട്, നാദാപുരത്ത് വന്ന് കുറേ ദിവസം ഞാനുമായിട്ട് ഏറ്റുമുട്ടിയൊരു മൗലവി. ആ മൗലവിയുടെ ഒരു ക്ലിപ്പ് കേട്ടു. അയാൾ ചോദിക്കുന്നു, ഖുതുബ്, ഗൗസ് അങ്ങനൊക്കെ പേര് ഖുർആനിലുണ്ടോന്ന്. അദ്ദേഹത്തിന്റെ പേര് പറയൽ ഡേഷ് സലഫീന, അത് ഖുർആനുണ്ടോ? സലഫി ഖുർആനുണ്ടോ? അങ്ങനൊരു സ്ഥാനപ്പേര് അദ്ദേഹത്തിന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സ്ഥാനപ്പേര് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? സലഫി അങ്ങനെ ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഖുർആൻ വേണ്ട, ഇവിടെ ഖുർആൻ വേണോ? അതെന്ത് മത? അയാൾക്കൊരു സ്ഥാനപ്പേര് പറയാൻ ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, സഹാബത്ത് വിളിക്കണ്ട, അവനെന്ത് മതി? അവരെ കമ്മിറ്റി തീരുമാനിച്ചാൽ മതി അല്ലേ? എന്നാ ഞങ്ങൾക്ക് ഞങ്ങളെ കമ്മിറ്റിയും തീരുമാനിച്ച് പല പേരും, അതാണ് താജുൽ ഉലമ. അത് ഞങ്ങൾ ആലിമീങ്ങളെ കമ്മിറ്റി തീരുമാനിച്ചു താജുൽ ഉലമ. ഇനിയിപ്പോ നാളെ ചോദിക്കണ്ട താജുൽ ഉലമ എന്ന് ഖുർആൻ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. നൂറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, റയീസുൽ ഉലമ, സ്ഥാനപ്പേരുകളാണ്. അത് ഉലമാക്കൾ വിളിക്കുന്ന പേരാണ്. ഇതുപോലെ ഔലിയാക്കൾ അവരുടെ കാലഘട്ടത്തിലുള്ള നേതാവിനെ വിളിക്കുന്ന പേരാണ് ഖുതുബ്. അത് ഔലിയാക്കൾ ഇടുന്ന പേരാ ഖുതുബ്. അതുപോലെ ഖുതുബ് തന്നെ പല സീസുണ്ട്. ഖൗസായ ഖുതുബുണ്ട്, ഖൗസല്ലാത്ത ഖുതുബ്. പല പല ചർച്ചകളും ആ വിഷയത്തിൽ ഇമാമിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല, അതിന്റെ പിന്നീട് പറയാം. അപ്പോ അങ്ങനത്തെ ചോദ്യമൊന്നും വിവരക്കേടുകൊണ്ട് ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുത്തൻവാദികളെ, അവർ ഔലിയാക്കളെ വിഷയം കൈകാര്യം ചെയ്യാൻ, സാധാരണക്കാരെ വിഷയം തന്നെ മനസ്സിലാകുമോ അവർക്ക്? പിന്നെയല്ലേ ഔലിയാക്കളെ വിഷയം കൈകാര്യം ചെയ്യാൻ? സാധാരണക്കാരെ വിഷയം തന്നെ അറിയാത്തവനാണോ ഔലിയാക്കളെ കാര്യം ചിന്തിക്കുന്നത്? അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വലി, ഏതെങ്കിലും ഒരു തരീഖത്തിന്റെ ശൈഖ്, സുബ്ഹാനല്ലാഹ്, ഇന്നേ വരെ സഹാബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിച്ചതായി വല്ലവർക്കും തെളിയിക്കാൻ കഴിയോ? സഹാബത്തിൽപ്പെട്ട ഒരാളെ ആക്ഷേപിച്ചാൽ മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരും കൂടിയായ അബൂ സുഅത്ത് റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും സഹാബത്തിൽ നിന്ന് ഒരാളെ ആക്ഷേപിച്ചാൽ ഫഹുവ സിന്ദീഖ്, അവൻ മതവിരോധിയാണ്. അവൻ ശൈഖു ആവൂല, അവൻ്റെ തരീഖത്തു ആവൂല, ശരീഅത്തു ആവൂല, അവൻ മതവിരോധിയാണ്, സന്ദഖത്താണ്, സിന്ദീഖാണ്. നമ്മളാരും പറഞ്ഞല്ല, മുആവിയ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരു കൂട്ടര് ഹുമയൂൺ രാജാവിന്റെ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ, ഷിയാ പക്ഷത്തുള്ള കുറച്ച് ആൾക്കാർ ആ സമയത്ത് ഹുമയൂൺ രാജാവ് ഖാതിമത്തുൽ മുഹഖിഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅത്തമദായ
തുഹ്ഫത്തുൽ മുഹ്താജി രചിച്ച മഹാനായ പണ്ഡിതൻ. ആ മഹാനായ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ആ ശൈഖുൽ ഇസ്ലാം ഖാതിമത്തുൽ മുഹഖഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഉമയൂൻ രാജാവ് ആവശ്യപ്പെട്ടു, മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്ന ചുരുക്കം ചില ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങളൊരു കിതാബ് എഴുതി തരണം. അപ്പോൾ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബാണ് തത്വഹീറുൽ ജനാൻ ഫീ മനാഖിബി മുആവിയ ഇബ്നു അബി സുഫിയാൻ. തത്വഹീറുൽ ജനാൻ എന്ന ഒരു കിതാബ്, അതിന്റെ ആമുഖത്തിൽ ഇബ്നു ഹജർ തങ്ങൾ ഈ വിവരം പറയുന്നത് ഹുമയൂൺ രാജാവ് ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിത് എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഇന്ത്യയിലെ നല്ല ഒരു രാജാവാണെന്നും പറയുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതിൽ ബഹുമാനപ്പെട്ട ഒരു വളരെ വിശദമായി വിഷയം വിവരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ സുറത്ത് റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ വല്ലവനെയും ആക്ഷേപിച്ചാൽ അവൻ സിന്ദീഖാണ്, അവൻ മതവിരോധിയാണ്. അത് ഞാൻ പറയേണ്ടതില്ല, കാരണം പരിശുദ്ധ ഖുർആനിലെ അസംഖ്യം ആയത്തുകൾ അതിന് മഹാനവറുകൾ തെളിവ് പറയുന്നുണ്ട് എന്നതിൻ്റെ പുറമെ ഞാനൊരു കാര്യം പറയട്ടെ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ട് ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്, മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ കണ്ടെത്താൻ ഇമാമീങ്ങൾ അവലംബിക്കുന്ന ഹദീസിൻ്റെ കിതാബുകളിൽ മുഴുവനും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം, മുആവിയ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടുകൾ കാണാം. എന്ന് മാത്രമല്ല, നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വലിയ മഹാനും ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പിന്തലമുറക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അത് ഇമാം ബുഖാരിയുടെ 7 നമ്പർ ഹദീസ് നോക്കിയാൽ നമുക്ക് കാണാം സഹീഹുൽ ബുഖാരിയിൽ. അതുപോലെ ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ ഇബ്നു അബ്ദാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകൾ ചോദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു ഒറ്റ റക്അത്ത് കൊണ്ട് വിത്ർ നിസ്കരിക്കുന്നുണ്ട്, അത് പറ്റുമോ എന്ന് ഉസ്താദായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് തങ്ങളെ മറുപടി, അത് ഫഖീഹാണ്, മുജ്തഹിദാണ്, ഏത് നിയമങ്ങളും ഖുർആനിൽ നിന്നും ഹദീസിലും കണ്ടെത്തി ചെയ്യാൻ അധികാരമുള്ള പണ്ഡിതനാണ് മുആവിയ. അതിന്റെ പുറമേ സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഒരു കാര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യണ്ട, മിണ്ടിപ്പോകണ്ട എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം ബുഖാരി അതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനെ പ്രഗത്ഭരായ രണ്ട് സഹാബികൾ, ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മോശനാണ് അഥവാ ഭാര്യയുടെ പിതാവാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അളിയനാണ് അഥവാ ഭാര്യയുടെ ആങ്ങളെയാണ്. നബിതങ്ങളുമായി അതാ വിവാഹ ബന്ധമുള്ളവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഈമാനോടെ ഒരു സെക്കൻഡെങ്കിലും പങ്കെടുത്ത സഹാബികൾക്കും ഉള്ള പവർ പറയേണ്ടതില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ ഒരംശമുള്ള സയ്യിദന്മാർ അഹ്ലു ബൈത്തിൻ്റെ ബഹുമാനവും പറയേണ്ടതില്ല. അത് മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബഹുമാനമാണ്. അവരോട് കാണിക്കുന്ന ബഹുമാനം മുഴുവനും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന ബഹുമാനമാണ്. എന്നാൽ
ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളുകളല്ല. അതേസമയം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുറൈശി തറവാട്ടുകാരനാണ്, നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇമാം ഷാഫി തങ്ങൾക്ക് വേറെയുണ്ട്. എന്നാൽ മറ്റ് മൂന്ന് ഇമാമിങ്ങളും കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്ന മഹാന്മാരാണല്ലോ. പക്ഷേ അവരുടെ പവർ എന്താണ്? അവര് ഹബീബ് നബിതങ്ങളുടെ അവകാശികളാണ്. നബിതങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് ഇൽമാണ്. ആ ഇൽമാകുന്ന സ്വത്തിന്റെ അവകാശികളായി അത് നേടിയെടുക്കുകയും അത് ലോകത്തെത്തിച്ചു കൊടുക്കുകയും ചെയ്ത പ്രഗത്ഭരായ മൂന്ന് മഹാന്മാരാണ് ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. അതിന്റെ പുറമെ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഇമാം ഷാഫിഈ. അവിടെ ഫോളോ ചെയ്യപ്പെടുന്ന ഇമാമുകൾ ആരാണ്? ലോകത്ത് ഏറ്റവും വിവരമുള്ള മഹാന്മാർ. വിവരമുള്ളവരെ ആണ് പിന്തുടരേണ്ടത്, അവര് പറയുന്നതാണ് സ്വീകരിക്കേണ്ടത്, അവരെയാണ് മുത്തഖീങ്ങൾ പിന്തുടരേണ്ടത്. അതുകൊണ്ട് ഇമാമിങ്ങളെയാണ് മുസ്ലിമീങ്ങൾ പിന്തുടരേണ്ടത്. ഒരൊറ്റ ഇമാമും ലോകത്ത് കഴിഞ്ഞു പോയതിൽ മിനസ്സലഫി വൽ ഖലഫി, കഴിഞ്ഞു പോയ പണ്ഡിതന്മാരിൽ ഇമാമിങ്ങളിൽ ഒരൊറ്റ വ്യക്തി പോലും അബു മഹാനായ മുആവിയ റളിയല്ലാഹുവിനെ ആക്ഷേപിച്ചിട്ടില്ല. അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ചിട്ടില്ല. ആ രണ്ട് മഹാന്മാരും മുനാഫിക്കുകളാണെന്ന് പറയുന്ന ഒരാള് ഇപ്പോഴും ഈ കണ്ണൂർ ജില്ലയിൽ താമസിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞത്, നിങ്ങളത് കേട്ടു നോക്കണം. വിവരമില്ലാത്ത മുത്തഅല്ലിമീങ്ങൾ പലപ്പോഴും എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടെന്ന് പച്ച കള്ളം പറഞ്ഞ് ചില അനുചരന്മാർ, അവരുടെ ഏജന്റുമാർ നൂറുകണക്കിന് കള്ളം പറയും. അതിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയപ്പെടുന്ന ആള് ആരാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ധാരാളം കളവുകൾ, നബി സല്ലല്ലാഹു തങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായും നബിതങ്ങൾ ചെയ്യാത്തത് ചെയ്തതായും ധാരാളം കളവുകൾ നബിതങ്ങളുടെ പേരിൽ വെച്ച് കെട്ടിയ വല്ലാഹികളില്ലേ? വല്ലാഹികൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കെട്ടിപ്പറയുന്നവർ. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ദിവസം ഒരാൾ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞു. അപ്പൊ അത് പിടിക്കാത്ത ഒരാളുണ്ടായിരുന്നു സമീപത്ത്. അയാള് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ പിൽക്കാലത്ത് ഒരാൾ വരും, അതേ യുഖാലു ലഹു മുഹമ്മദ് ഇബ്നു ഇദ്രീസ്, അയാളുടെ പേര് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് എന്നായിരിക്കും. ഫഹുവ അദറു മിൻ ഇബ്ലീസ്, അയാൾ ഇബ്ലീസിനേക്കാൾ നാശം പിടിച്ച ആളാണ് എന്ന് ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി പറഞ്ഞു ഒരു മനുഷ്യൻ. സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഷാഫി ഇമാം തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം വെച്ച് കെട്ടിപ്പറഞ്ഞ കള്ളന്മാരുണ്ടായില്ലേ? അവരെ മുഴുവനും ആലിമീങ്ങൾ ഇവിടെ ഇടുത്തേണ്ടെടുത്തിരുത്തിയില്ലേ? ഇതുപോലെ ഞാൻ പറയട്ടെ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ഒരു വലിയ മഹാനാണ് സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, താജുൽ ഉലമാ. എറണാകുളം സമ്മേളനത്തിന് പോകണോ പോകണ്ടേ? അത് ചോദിക്കാൻ ചെന്നത് സി എം വലിയുല്ലാഹിയുടെ സമീപത്താണെന്ന് പറഞ്ഞാൽ സി എം വലിയുല്ലാഹി എത്ര വലിയ മഹാനാണെന്നതിന് വേറെ തെളിവ് പറയേണ്ടതുണ്ടോ? മഹാനവർകൾ വലിയ ആലിമാണ്, മുദരിസാണ്, വലിയ ഇൽമുള്ള മുദരിസാണ്, ആലിമാണ്. അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നെ ആത്മീയ ലോകത്തേക്ക് ഉയർന്നു പോകാൻ ഉദ്ദേശിച്ച് ഇറങ്ങി പുറപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ശൈഖുൽ ദിക്ര് സ്വീകരിച്ച് പിന്നീട് പട്ടിണിക്ക് പട്ടിണി കിടന്ന് അങ്ങനെയുണ്ടല്ലോ മഹാന്മാരുടെ ത്വരീഖിലേക്ക് കടക്കുമ്പോൾ തിർക്കുൽ കലാം, തിർക്കു ത്വആം, തിർക്കുൽ മനാം, തിർക്കുൽ അനാം, ഇങ്ങനെ ഒരു നാല് കാര്യങ്ങൾ സൂഫിയാക്കൾ പറയുന്നുണ്ട്. തിർക്കുൽ കലാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക, സംസാരം ഇല്ല.
അതല്ലേ നാൽപ്പത് നാളവർ മുന്നിൽ ഖീദർ വന്ന് നാവാലോ രൂപാശം ചൊല്ലിയില്ല എന്നോവർ. നാൽപ്പത് ദിവസം ഹദർ അലൈഹിസ്സലാം സമീപത്ത് വന്നിട്ട് ഒന്നും മിണ്ടിയില്ല. സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ ദിഫാഇ എന്തേ കാരണം സംസാരിച്ച് അനാവശ്യമായി പോണ്ട, അതുകൊണ്ട് സംസാരം തന്നെ അങ്ങ് നിർത്തിയതാ തെർക്കുൽ കലാം. അതുപോലെ തന്നെ തെർക്കുൽ അനാം ജനങ്ങളെ വിട്ട് ഉസുലത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ജനങ്ങളുമായി അകന്നതെന്ന് ദിക്റിലും ഔറാദിലും സ്വലാത്തിലും ചിന്തയിലും മുറാഖബയിലുമായി നീങ്ങുന്നൊരു രംഗമുണ്ട്. ഇതുപോലെ തന്നെ വലിയ മർത്തബയിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് തെർക്കുത്താം, അതേ ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ മൂവാണ്ട് കാലം പോറുത്ത് നടന്നോവർ. ചിലപ്പോൾ കൊല്ലങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത സന്ദർഭങ്ങളൊക്കെ അവർക്കുണ്ടാകാം, അതിനൊക്കെ റബ്ബ് കഴിവ് കൊടുത്തേക്കാം, അതിലൊന്നും സംശയം വേണ്ട. ഔലിയാക്കളിൽ പെട്ട സബഅത്തുൻ വസാമിനും കൽബുഹും, അതേ ഏഴ് ഔലിയാക്കളെ ചരിത്രം സൂറത്തുൽ കഫിൽ പറഞ്ഞില്ലേ, 300 കൊല്ലം സലാ സമയത്തും സിനീന ബസ്താദു തിസ 309 കൊല്ലം ഒരു ഭക്ഷണവും മരുന്നും വെള്ളവും ഇല്ലാതെ അവര് ജീവിച്ചിരുന്നില്ലേ. അതൊരു ഉറക്കായിരുന്നു, സാധാരണ ഉറക്കല്ല, കണ്ണ് തുറന്നുകൊണ്ടുള്ള ഉറക്കം. ഇരിക്കട്ടെ, ഔലിയാക്കളിൽ അങ്ങനെയൊക്കെ നടക്കാം, അതൊന്നും ഒരു പുത്തൻവാദിയും ചോദ്യം ചെയ്യാൻ വരണ്ട. ഖുർആൻ പഠിക്കാതെ, ഹദീസ് പഠിക്കാതെ, ഇമാമിങ്ങളെ കിതാബ് പഠിക്കാതെ ചോദ്യം ചെയ്യാൻ വരണ്ട. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അങ്ങനെയുണ്ട് തെർക്കുത്താം, അതുപോലെ തന്നെ തെർക്കുൽ അനാം, തെർക്കുൽ കലാം, തെർക്കുൽ മനാം. ഒരു കാമൽ നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ. എല്ലാ ദിവസവും ഉറക്കൊഴിച്ച് ഖുർആൻ ഓതി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാണ്, ഉറങ്ങാറില്ല. അങ്ങനെ ഉറങ്ങാതെ നിസ്കരിച്ചു. പക്ഷേ ഉറക്കം വല്ലാതെ വന്നപ്പോ ഉറക്ക് തൂക്കാതിരിക്കാൻ വേണ്ടി ഒരു കാമൽ നിന്നിട്ട് ഒരു ഹത്തം ഒരു കാലിന്റെ മേലെ നിന്ന് തീർത്തു. കാരണം യഥത്തിൽ നിന്നില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ഈ രൂപത്തിൽ ഉറക്കമൊഴിച്ചവരുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് നീങ്ങുന്ന വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാരിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, അവരെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെ. പക്ഷേ ഷാഫി ഇമാമിനെ പോലുള്ള മുജ്തഹിദുകളെ ഇന്ന് നമ്മൾ കാണുന്നില്ല. അതിനാൽ പിന്നെ നമുക്കുള്ള മാർഗം എന്താണ്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹും അവിടുത്തെ അനുയായികളായ അവിടുത്തെ അസ്ഹാബായ ഇമാമിങ്ങളും എഴുതി വെച്ചതനുസരിച്ച് ജീവിക്കുക. ഇതുപോലെ നമുക്കിപ്പോ മുഹയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു മഹാനെ ഇപ്പോൾ നമുക്ക് ബാഹ്യമായി കാണാനില്ല, കിട്ടാനില്ല. അപ്പോൾ പിന്നെ നമുക്കുള്ള മാർഗം ആ മഹാന്മാര് അവരെ കിതാബിൽ എഴുതി വെച്ച വഴിയിൽ നമ്മൾ ജീവിക്കുക, അതല്ലേ മാർഗം. അതിനെ തള്ളിയിട്ട് ഈ അടുത്ത് ഒരാളുടെ ഒരു പ്രസംഗം കേട്ടൊരു ചെറുപ്പക്കാരന്റെ പ്രസംഗം. ആ പ്രസംഗത്തിലെ ചെറുപ്പക്കാരൻ പറയുന്നത് കടലാസിലുള്ളത് നോക്കണ്ട, അനുഭവം നോക്കണം എന്നാണ്. അങ്ങനെ ഇമാമിങ്ങളെ കിതാബുകൾ മുഴുവനും തള്ളിപ്പറയാൻ ചാൻസ് കൊടുത്തുകൂടാ. ഇമാമിങ്ങളെ കിതാബിനെ തള്ളിയിട്ട് ഇവിടെ വിവരമില്ലാത്തവർക്ക് അവരുടെ വിവരക്കേട് പ്രചരിപ്പിക്കാനുള്ള വാതിൽ തുറന്നുകൂടാ. അതിനൊരിക്കലും സുന്നത്തി ജമാഅത്തിന്റെ ഉലമാ അനുവദിക്കൂല. ഇവിടെ പുത്തൻവാദി വന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങളും ഷാഫി ഇമാമിനെ പോലെ ഖുർആൻ നോക്കി പറയുമെന്നാണ്, അബൂ ഹനീഫയെ പോലെ നോക്കി പറയുമെന്നാണ്. പക്ഷേ നമുക്കറിയാം ഇത് അബൂ ഹനീഫയല്ല, മാലിക് ഇമാമല്ല, ഷാഫി ഇമാമല്ല, ഒരു വിവരവുമില്ലാതെ വിവരം കെട്ട മൗലവിയാണ്. ആ മൗലവിയെ ഷാഫി ഇമാമിന്റെ സ്ഥാനത്ത് അവരോധിക്കാൻ പറ്റുമോ? ഇതുപോലെ സഹാബത്തിനെ കുറ്റം പറയുന്നവരും നിസ്കാരം വേണ്ടെന്ന് പറയുന്നവരും മാലിമീങ്ങളെ ആക്ഷേപിക്കുന്നവരും ഞാൻ വലിയ ശൈഖാണെന്ന് പറഞ്ഞു വന്നാൽ മുജാഹിദ് മൗലവിമാരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയതുപോലെ ഈ വ്യാജന്മാരെയും സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരിരുത്തും കേട്ടോ. ഒരു വ്യാജ
ഒരാറ്റിനെയും അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ അനുവദിക്കൂല. അതായിരുന്നു താജുൽ ഉലമയുടെ കരുത്ത്. ആ താജുൽ ഉലമയിൽ നിന്ന് കിട്ടിയ കരുത്താണ് പാവപ്പെട്ട ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അവിടെ ആളാരാണെന്ന് നോക്കൂല. അഹ്ലു സുന്നതി വൽ ജമാഅ, അതിന്റെ ആശയം നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം മഹാന്മാരെ വഴിയിലേക്ക് കടന്നു തന്നെയാണ് ജീവിക്കേണ്ടത്. ഇനി മഹാനായ മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സിറുൽ അസ്റാറിൽ പറയാണ്, فإذا انتقل وضوء الشريعة بخروج النجس يجب تجديد الوضوء. ശരീഅത്തിന്റെ വുദു, ശരീഅത്തിന്റെ വുദു മുറിഞ്ഞാൽ വുദു ഒന്ന് പുതുക്കിയെടുക്കണമല്ലോ. അതെന്തുകൊണ്ടാ സംഭവിക്കുക? ബിഹുറൂജിൻ നജസി, മലദ്വാരത്തിലൂടെയോ മുൻദ്വാരത്തിലൂടെയോ വല്ലതും പുറപ്പെട്ടാൽ, അതുകൊണ്ട് നജസ് പുറപ്പെട്ടാൽ, ഇനി നജസല്ലാത്തത് പുറപ്പെട്ടാലും നമ്മുടെ മദ്ഹബിൽ വുദു മുറിയും. ആ വുദു മുറിഞ്ഞാൽ വുദു പുതുക്കിയെടുക്കണ്ടേ? എന്നാൽ അതുപോലെ പറയട്ടെ, കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ജദ്ദദൽ വുദുഅ ജദ്ദദല്ലാഹു ഈമാനഹു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു റിപ്പോർട്ട് മഹാനബറുകൾ ഉദ്ധരിച്ചിട്ട് പറയാണ്, ഫൈദൻ തഖദ വുദുഉൽ ബാത്തിനി, ആന്തരികമായ വുദു ബാത്തിലാകുന്ന ചില സംഗതികളുണ്ട്, ആന്തരികമായ വുദു മുറിയുന്ന ചില സംഗതികളുണ്ട്. അതുകൊണ്ട് ആന്തരികമായ വുദു മുറിഞ്ഞാൽ അതെന്തുകൊണ്ടാ മുറിയബില്ല ഫഅലിദ്ദമീമതി, തെറ്റായ മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ, കള്ളം പറഞ്ഞാൽ, ചതിച്ചാൽ, വാക്കു ലംഘിച്ചാൽ, ചീത്ത വിളിച്ചാൽ, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിയാൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഉമ്മബാപ്പയെ പരിഗണിക്കാതിരുന്നാൽ, ഭാര്യയെ ആക്രമിച്ചാൽ, പീഡിപ്പിച്ചാൽ, ഭർത്താവിനെ അനുസരിക്കാതിരുന്നാൽ, അതുപോലെ പാവപ്പെട്ടവരെ സ്നേഹിക്കാതിരുന്നാൽ, അങ്ങനെ തുടങ്ങി തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, വൽ അഖ്ലാഖിർ റദീഅതി മോശമായ സ്വഭാവം മനസ്സിൽ പതിഞ്ഞാൽ, വളരെ നിന്ദ്യമായ സ്വഭാവം പതിഞ്ഞാൽ, കൽകിബിരി അഹങ്കാരം പോലെ ഞാനൊരു വലിയവനെന്ന ചിന്ത, വൽഹിഖദി വൈരാഗ്യം പോലെ ആരെന്തിങ്ങോട്ട് തെറ്റിയതാലും അങ്ങോട്ട് വൈരാഗ്യമില്ലാത്ത മനസ്സാണ് ആന്തരികമായി ശുദ്ധീകരണമുള്ളവർക്ക് ആവശ്യമുള്ളത്. വൽഹസദി അല്ലാഹു ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ അതിൽ മനസ്സിൽ വിഷമമുണ്ടാകരുത്, അതല്ലേ ഹസദ്. അങ്ങനെ ഒരു ഹസദ് ഉണ്ടാകരുത്, അത് റമി അതേ റദീഅത്തായ ഖുലുഖാണ്. വൽ ഉജുബി അഹംഭാവം, ഞാൻ ആ അഹംഭാവം, എന്നെക്കാൾ അറിയുന്നവനില്ല, എന്നെക്കാൾ വിവരമുള്ളവനില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു അഹംഭാവമുണ്ടല്ലോ അതുണ്ടായാൽ, വൽ ഗീബത്തി ഗീബത്ത് പറയലുണ്ടായാൽ, വൽ കദിബി കള്ളം പറയലുണ്ടായാൽ, വൽ ഖിയാനത്തി ചതിക്കലുണ്ടായാൽ, യഅനീ മിസ്ല ഖിയാനത്തിൽ ഐനി അതേ കണ്ണിന്റെ ചതിയുണ്ട്, വൽ യദൈനി കയ്യിന്റെ ചതിയുണ്ട്, വൽ റിജ്ലൈനി കാലിന്റെ ചതിയുണ്ട്, വൽ ഉദ്നൈനി രണ്ട് കാതിന്റെ ചതിയുണ്ട്, വഞ്ചനയുണ്ട്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഐനാനി തസ്നിയാൻ കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ പെണ്ണിലേക്കുള്ള നോട്ടം, വൽ ഉദ്നാനി തസ്നിയാൻ രണ്ട് കാതിന്റെ വ്യഭിചാരമാണല്ലോ അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ടുള്ള രസിക്കൽ. ഇരിക്കട്ടെ, ഫതജിദീദുഹു വുദു അൽ ബാത്തിനി, അപ്പോൾ അവന്റെ ആന്തരികമായ വുദു മുറിഞ്ഞു പോയി. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ആന്തരികമായ വുദു മുറിഞ്ഞു പോയി, അതിനെ പിന്നെ പുതുക്കൽ എങ്ങനെയാണ്? ബിഖിലാസി തൗബതി, വീണ്ടും അല്ലാഹുവിനോട്
അള്ളാഹുവോട് മനസ്സറിഞ്ഞ് ഖേദിച്ച് മടങ്ങുക. അൻഹാദിൽ മുഫ്സിദാത്ത്, ഈ ഫസാദ് ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ചിന്തകളിൽ നിന്ന്. വതജീദീദുൽ ഇനാബത്തി ബിന്നദമി വൽ ഇസ്തിഗ്ഫാർ, അങ്ങേയറ്റത്തെ ഖേദം മനസ്സിലുണ്ടാവുക. വൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് അങ്ങേയറ്റം താഴ്മയോടെ മാപ്പ് പറയുക. വൽ ഇസ്തിഗാലി മി ഖംഇഹാ മിനൽ ബാത്തിനീ, ആന്തരികമായ അവയവത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് അതൊക്കെ പറിച്ചെറിയാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ അവന്റെ വുളു നിലനിൽക്കുന്നു, പുതുക്കുന്നു. അപ്പൊ തെറ്റുകൾ വന്നാൽ നിരാശരാകാതെ റബ്ബിലേക്ക് വീണ്ടും വീണ്ടും തൗബ ചെയ്യുക. വുളു മുറിഞ്ഞാൽ വീണ്ടും വുളു എടുക്കുന്നത് പോലെ ആന്തരികമായ രംഗത്തുള്ള വുളു മുറിഞ്ഞാൽ, തൊഹാറത്ത് നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങി തൗബ പുതുക്കുക. അങ്ങനെ ആന്തരികമായ ശുദ്ധീകരണത്തോടുകൂടെ മുന്നോട്ട് പോവുക. മഹാനായ ഖൗസുൽ അദം ഖദ്ദസല്ലാഹു സിർറഹു അലസീ തങ്ങൾ പറയുകയാണ്, ഫവുദുല്ലാഹി രിവ സലാതുഹു മുഅക്കതത്തുൻ, ബാഹ്യമായ വുളുവും നിസ്കാരവും ഒക്കെ പ്രത്യേകം സമയം നിശ്ചയിക്കപ്പെട്ട് നീങ്ങുന്നതാണ്. വുളുവുൽ ബാത്തിനി വ സലാതുഹു മുഅബ്ബദത്തും ഫീ ജമീഇ ഉമുരിഹി ഫീ കുല്ലി യൗമിൻ വ ലൈലത്തിൻ മുത്തസില, ആന്തരികമായ വുളുവും നിസ്കാരവും അതെപ്പോഴും മനുഷ്യനുണ്ടാകേണ്ടതാണ്. ഒരിക്കലും കിബറില്ലാതെ ജീവിക്കണം, ഒരിക്കലും അഹംഭാവമില്ലാതെ ജീവിക്കണം. ഏത് സമയത്തും മനുഷ്യൻ ആന്തരികമായി ശുദ്ധിയുള്ളവനാകണം. അങ്ങനെയാണ് യഥാർത്ഥ ശുദ്ധീകരണം. ഈ ശുദ്ധീകരണമാണ് അല്ലാഹുമ്മ ജഅൽനീ മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ. വളവിന്റെ ശേഷം പ്രത്യേകം പറയൽ സുന്നത്തുള്ള ദുആ. ഒന്നാമത് ചോദിക്കുന്നത് തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടാനാണ്, രണ്ടാമത് ചോദിക്കുന്നത് ഈ ശുചീകരണം ലഭിക്കാനാണ്, മൂന്നാമത് പറയുന്നത് വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ, ഇത് കിട്ടി എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ എന്നാണ്. അപ്പൊ നമ്മൾ പൂർണ്ണമായും ശുചീകരണമുള്ളവരാകണം. ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇല്ലാത്തത് പലതും കെട്ടിപ്പറഞ്ഞ വല്ലാഹികളുണ്ട്. ഇതുപോലെ മഹാനായ ശൈഖുന വലിയുല്ലാഹി മടവൂർ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനവറുകളെ സംബന്ധിച്ച് കളവ് പ്രചരിപ്പിക്കാൻ തന്നെ ഒരു കൂട്ടം വ്യാജന്മാരുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ച് സംസാരിച്ച വളരെ അപകടം പിടിച്ച വാദങ്ങൾ പറയുന്ന വ്യക്തി മടവൂർ ശൈഖിന്റെ സ്വന്തം ആളായിരുന്നു എന്നാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. നല്ല സുഖാണല്ലോ, മരിച്ചവരെ പറ്റി എന്തും പറയാലോ, കാരണം അവര് നിഷേധിക്കാൻ ഉണ്ടാവില്ലല്ലോ. അല്ല എന്നെ കാത്തു, കാരണം ഇപ്പറയപ്പെടുന്ന ആള് അദ്ദേഹം കുറ്റിയാടി സിറാജുദ്ദീൻ വന്ന് വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ മൗലൽ ബുഖാരി തങ്ങളെ ഖബർ സിയാറത്തിന് പോയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആള് പറഞ്ഞത് മൗലൽ ബുഖാരിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണെന്നാണ്. അല്ലാഹു അലം, എനിക്കറിയില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പോയ ആളുടെ റിപ്പോർട്ടിൽ എനിക്ക് പിടിക്കാത്തത് കൊണ്ട് പിന്നെ സിറാജുദ്ദീൻ കയറട്ടെ എന്ന് ചോദിച്ച് കയറണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ. അതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് തമിഴ്നാട്ടിലുള്ള അദ്ദേഹം തമിഴ്നാട്ടുകാരൻ, തമിഴ്നാട്ടിലുള്ള ഒരു സയ്യിദ്, അദ്ദേഹം സഖാഫിയും കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് കേട്ടു ഞാൻ. അദ്ദേഹം ഇദ്ദേഹത്തെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ വലിയ വലിയ ആലിമ്യങ്ങൾ അദ്ദേഹത്തെ എതിർത്തു എന്നും പറയുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നുകൂടി കൂടുതൽ പഠിച്ചപ്പോഴാണ് എനിക്ക് കുറേ ക്ലിപ്പുകൾ അദ്ദേഹത്തിൻ്റെ കിട്ടി. അതിലാണ് വലിയ ഒരു അബദ്ധം അദ്ദേഹം പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാളെയും ഈക്വലാക്കാൻ പാടില്ല എന്ന ഒരു സത്യം പറഞ്ഞതിന് ശേഷം ഒരു വലിയ അബദ്ധം പറഞ്ഞു. ആ അബദ്ധം എന്താണ്?
അല്ലാഹുവിനോട് മാത്രമേ നബിയെ ഈക്വലാക്കാൻ പറ്റുള്ളൂ. അല്ലാഹുവിനോട് മാത്രമേ ഈക്വലാക്കാൻ പറ്റുള്ളൂ, വേറെ ആരോടും ആക്കാൻ പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഇമാം ബൂസിരി തങ്ങളുടെ പദ്യം ഓർമ്മിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് നമുക്ക് എത്രയും പറയാം, പക്ഷേ ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി പറയാൻ പാടില്ല. അത് നമ്മുടെ അഖീദയാണ്, അത് നമ്മുടെ അഖീദയാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും ആക്ഷേപിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അത് ഞങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ദീനാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദീൻ അതായിരിക്കും, നമ്മളെ ദീൻ അതല്ല കേട്ടോ. നമ്മളെ ദീന് والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനെയും ആ സഹാബത്തിനെ ആക്ഷേപിക്കാതെ കുറ്റം പറയാതെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പിന്തുടരുകയും ചെയ്യുന്നവരെ അള്ളാഹു പൊരുത്തപ്പെട്ടു. അള്ളാഹുവിന്റെ പൊരുത്തമേ നമുക്ക് വേണ്ടതുള്ളൂ. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ നബിതങ്ങളെ പൊരുത്തം വേണം, അതുപോലെ അമ്പിയാക്കളെ പൊരുത്തം വേണം, ഔലിയാക്കളെ പൊരുത്തം വേണം, സാദാത്തുങ്ങളെ പൊരുത്തം വേണം, ആലിമീങ്ങളെ പൊരുത്തം വേണം, ബാപ്പാന്റെ പൊരുത്തം വേണം, ഉമ്മാന്റെ പൊരുത്തം വേണം, അങ്ങനെ പല പൊരുത്തവും വേണം. അതൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിനാണ്. ആ റബ്ബിന്റെ പൊരുത്തം സഹാബത്തിനെ ആക്ഷേപിക്കാതെ പിന്തുടരുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ ഒരു ചെറുപ്പക്കാരന്റെ ഒരു വാചകം ഞാൻ അതിലിട്ടിട്ടുണ്ട്. അതിലെ ചെറുപ്പക്കാരൻ പറയുന്നത് എന്താണെന്നറിയോ, സഹാബി കന്നുജൂ, സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? ചെറുപ്പക്കാരൻ പറയാണ്, ഇയാളൊരു മുരീദായിട്ട് പോയ ചെറുപ്പക്കാരൻ, അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ, പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പറഞ്ഞതിന്റെ അർത്ഥം സഹാബത്ത് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്താ സ്വീകരിക്കണമെന്നാണ്, അല്ലാതെ അവരെ പിന്തുടരണമെന്നല്ല. എന്നാ ആ ഹദീസിന്റെ നേരെ ബാക്കിയിൽ എന്താ ഉള്ളത്? അസ്ഹാബി കന്നുജൂ ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ഏത് സഹാബിയെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. സഹാബത്തിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് നബി നിങ്ങൾ പറഞ്ഞത്. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ഏത് സഹാബിയെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. അപ്പൊ സഹാബത്തിനിടയിൽ അവരിൽ പലരും മുജ്തഹിദുകളാണ്. അലി റളിയല്ലാഹു അൻഹു വലിയ മുസീബായ മുജ്തഹിദാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മുജ്തഹിദാണ്. ഇജ്തിഹാദിന്റെ പേരിൽ ഒരു കാര്യം ചെയ്തു പോയാൽ അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പറ്റൂല. ഫലഹും അജ്റുൻ വാഹിദ്, ഖത്അ് സംഭവിച്ചാൽ തന്നെ ഒരു പ്രതിഫലമുണ്ടെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, മുആവിയ റളിയല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഇജ്തിഹാദ് പ്രകാരമായതിനാൽ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ അടുക്കൽ മഅജൂറാണ്, പ്രതിഫലം ലഭിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തന്നെ പറഞ്ഞു, ഖതിലായ വഖതില മുആവിയ ഫിൽ ജന്നാ, എന്റെ കൂടെ നിന്നവരും മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ നിന്നവരും രണ്ടു കൂട്ടരും സ്വർഗത്തിലാണ്. ഒരു പക്ഷപാതവുമില്ലാതെ എല്ലാ അഹ്ലുൽ ബൈത്തിന്റെയും നേതാവും ഉപ്പാപ്പയുമായ അതേ ഇൽമിന്റെ വലിയ വലിയ കവാടമായ അലി ഇബ്നു അബി താലിബ് തങ്ങളാ പറയുന്നത്, ഖതിലായ വഖതില മുആവിയ ഫിൽ ജന്നാബ്. ഇബ്നു ഹജർ തങ്ങളെ തത്വീറുൽ ജനാൻ എന്ന ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഓ മുത്തഅല്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയാണ് അല്ലാഹുവിന്റെ റസൂലിനെ മഹബ്ബത്ത് വെക്കുക, അവിടുത്തെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കുക, അവിടുത്തെ സഹാബത്തിനെ മഹബ്ബത്ത് വെക്കുക, അവിടുത്തെ
യഥാർത്ഥ ദീനിന്റെ അലിമീങ്ങളെ മഹബത്ത് വെക്കുക, വിവരമുള്ളവരെ പിന്തുടർന്ന് ജീവിക്കുക. ഒരു പാട്ട് കേട്ട് ഞാൻ, അലിയെ നീ പുലിയാണ്, പുലിയെ നീ അലിയാണ്. അതിന് അലി റസൂലുള്ളാഹിനെ നീ എന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ ബാപ്പാനെ നീ എന്ന് വിളിക്കൂല, പിന്നല്ലേ അലി റസൂലുള്ളാഹിനെ വിളിക്കുന്ന അംഗീകരിക്കാൻ. ഞാൻ എന്റെ ഉസ്താദിനെ നീ എന്ന് വിളിക്കൂല, പിന്നല്ലേ അലി റസൂലുള്ളാഹിനെ നീ എന്ന് വിളിക്കുന്ന അംഗീകരിക്കാൻ. അതിന്റെ ശേഷം പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ 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 എന്നാണ് വിളിക്കുന്നത്. എത്ര വലിയ അദബുകേടാണ്! അങ്ങനെ ഒരു പാട്ട്, ആ പാട്ടിന്റെ അവസാനമാണ്, ആ പാട്ടിൽ നബി സല്ലല്ലാഹു നിങ്ങളെ സംബന്ധിച്ച് അർശാണ് നീ, നൂറാണ് നീ, ഇലാഹാണ് നീ എന്ന് പറയും. ആ പാട്ട് പാടുന്ന സ്ഥലത്തും ഇപ്പറഞ്ഞ ആളി ഒരു കസേര വലിയിരിക്കുന്നുണ്ട്. അതിനെ ഞാൻ ആക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. അതിന്റെ പേരിൽ ഏതോ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ തങ്ങന്മാരെ കുറ്റം പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ തങ്ങന്മാരെയല്ല കുറ്റം പറഞ്ഞത്, തങ്ങന്മാരുടെ ഉപ്പാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അലി റളിയല്ലാഹു അൻഹു നീ എന്ന് വിളിച്ചവരെയാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അതിനൊരു ചെറിയ മുതാലിബ് പറഞ്ഞ എന്താ പറയുക, അള്ളാനെ നീ എന്ന് വിളിക്കുന്നില്ലേ എന്നാണ് അതിന്റെ മറുപടി. അള്ളാനെ നീ എന്ന് വിളിക്കുന്നില്ല, എന്നിട്ട് ഇവൻ അവന്റെ ബാപ്പാനെ നീ എന്നാ വിളിക്കല്, അള്ളാനെ കാണാൻ വലിയ ആളാ ഇവന്റെ ബാപ്പ, ഇവന്റെ ബാപ്പാനെ നീ എന്ന് വിളിക്കലുണ്ടോ, ഉസ്താദിനെ നീ എന്ന് വിളിക്കലുണ്ടോ, ഇവരക്കേട് പറയാ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ മറ്റുള്ളവരോട് കൂട്ടി പറയണ്ട. അള്ളാഹുവിനെ എങ്ങനെയാണ് അള്ളാനെ വിളിക്കേണ്ടത്, അള്ളാഹുവിനോട് എങ്ങനെയാ ചോദിക്കുക? അതൊക്കെ നമ്മളെ മുൻഗാമികളായ ആലിമിയൊക്കെ പഠിപ്പിച്ചത്, നമുക്ക് നമ്മളെ ആലിമിയങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നെ അള്ളാഹിനോട് നീ എന്ന് പറഞ്ഞാൽ. ഉള്ളാളുന്നൊക്കെ അങ്ങനെ പഠിപ്പിച്ചത്, ഉല്ലൂക്കറസ അങ്ങനെ പഠിപ്പിച്ചു, എ പി സാ അങ്ങനെ പഠിപ്പിച്ചത്, കണ്ണിയത്തുസ അങ്ങനെ പഠിപ്പിച്ചു തന്നെ. നമ്മുടെ ആലിമികൾ അള്ളാഹിനെ നീ എന്ന് പഠിപ്പിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആലിമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ ആലിമികളെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാൻ എന്താണ് ഇവിടെ മാനദണ്ഡം? സ്വന്തം നില മുജ്തഹിദാകുക. സുബ്ഹാനല്ലാഹ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിനെ പോലെ സൃഷ്ടികളെ കാണാൻ പറ്റുമോ? അള്ളാഹുവിനെ പോലെ സൃഷ്ടികളെ കാണാൻ പറ്റുമോ? ഒരാൾ കല്യാണം കഴിച്ചു, അതെ, കല്യാണം കഴിച്ച ആള് അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ മുമ്പ് നിന്ന് ഭാര്യനെ സമീപിക്കുമോ? ഇല്ല, ഉസ്താദ് കാണൂ അല്ലേ, സമീപിക്കൂല. എന്നാ അള്ളാഹ് കാണാത്തടത്ത് നിന്ന് ഇയാൾക്ക് സമീപിക്കാൻ കഴിയുമോ ഭാര്യനെ? ഇല്ല. അപ്പൊ അള്ളാഹിനെ പോലെ ഉസ്താദിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. അങ്ങനെ എത്ര സംഗതി ഉണ്ട് പറയാൻ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. സട്ടാവായ അള്ളാഹുവിനെ നമ്മുടെ സൃഷ്ടികളോട് തന്നെ ചെയ്യരുത്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ മുഖാലിഫുൽ ഖൽഖ്, അത് ഇടപാടിലും വിഷയത്തിലും എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികളുമായി പറയരുത്. ഹാദിസായ സൃഷ്ടികൾ, മഖ്ലൂഖുകൾ, മഖ്ലൂഖുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ എന്ന് വിളിക്കരുത്, അലി റള്ളാഹു വിളിക്കരുത്. അതുപോലെ നീ ഇലാഹാണെന്ന് പറഞ്ഞാൽ അത് വളരെ കടുപ്പപ്പെട്ട വാക്കായി പോയി, അതൊരിക്കലും പറയരുത്. ആ പാട്ട് ഒരൊറ്റ മുസ്ലിമും ചൊല്ലാൻ പാടില്ല, ചൊല്ലിക്കാൻ പാടില്ല, ഒരാളും അതിന് പ്രചോദനം നൽകാൻ പാടില്ല. അതിനെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചത് കൊണ്ട് ഒരു മുസ്ലിയാര്, അങ്ങനെ ചിലരുണ്ട് നിഴലിന് പിടിവെക്കുന്ന ആൾക്കാർ, എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ ഒരു മുസ്ലിയാര് ഒരു പ്രസംഗം ഒരാളേക്ക് ക്ലിപ്പ് കളിപ്പിച്ചു വന്നു. അയാൾ പറയുന്നു, സംഘടനന്റെ ആളായിട്ട് അങ്ങനെ പറഞ്ഞാ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവസാനം പറയാണ്, എന്താണ്, തങ്ങന്മാര് പറഞ്ഞാ അനുസരിക്കണം. ശരിയാണ്, തങ്ങന്മാർ പറഞ്ഞാ അനുസരിക്കണം, അനുസരിക്കേണ്ടത് പറഞ്ഞാലാ, അനുസരിക്കേണ്ടത് പറഞ്ഞാലാ, അല്ലാതെ അറിവ് കുറഞ്ഞ ഏതെങ്കിലും തങ്ങന്മാര് അറിവുകേട് കൊണ്ട് വല്ലതും പറഞ്ഞാൽ അത് നമുക്ക് അനുസരിക്കാൻ പറ്റൂല. അതേസമയം താജുൽ ഉലമയെ പോലുള്ള ആലിമീങ്ങളായ തങ്ങന്മാര് പറയുമ്പോ നമ്മളെക്കാൾ വിവരമുള്ളവർ അവരാണ്, നമ്മളെ വിവരം മാറ്റിവെക്കണം, അവര് പറഞ്ഞത് അനുസരിക്കണം. ആലിമീങ്ങളാകും സാധാരണക്കാരായ തങ്ങന്മാരായതുകൊണ്ട് അവർക്ക് ചിലപ്പോ അവർ ചിലപ്പോൾ ഈ പാട്ടിൽ എന്താ ഉള്ളതെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, പാടല അവരും പാടിയിട്ടുണ്ടാവും. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, അവരുടെ തങ്ങന്മാർ മോശക്കാരാണെന്ന് പറയുകയും ചെയ്യരുത്. ഇതുപോലെ ഔലിയാക്കളിൽ കന്നായിമീൻ, ഉറങ്ങുന്നവരെ പോലെയുള്ള ചില ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അവര് അള്ളാഹുവിനെ സ്നേഹിച്ച് അവരുടെ ശരിയായ ബാഹ്യമായ ബോധം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ അവർക്ക് അഹലുൽ ഗൈബത്ത് എന്ന് പറയും, ഉഖലാഉൽ മജാനി എന്ന് പറയും, അവർക്ക് മജ്ദൂബ് എന്ന് പറയും, അങ്ങനെ കുറെ പേരുകളൊക്കെ അവർക്ക് ഇമാമികൾ പറയുന്നു.
അത്തരം മഹാന്മാർ അത്തരം സമയങ്ങളിൽ പറയുന്നതും നമുക്ക് പിന്തുടരാൻ പറ്റില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവുൽ ഹദീസിൽ പറയുന്നുണ്ട്, ഷൈഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ ഇമാമിങ്ങളും അത് പറയുന്നുണ്ട്. കന്നായിബി അവർ ഉറക്കിലുള്ളത് പോലെയാ, ഉറക്കിൽ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇനി ഉറക്കിൽ ചിലപ്പോൾ അവരറിയാതെ ഏതെങ്കിലും സ്ഥലത്ത് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്ത് കൈ തൊട്ടുപോയാൽ അത് പുറത്തു പോയിട്ട് പറയാൻ പറ്റുമോ? ഇതുപോലെയാണ് മജ്ദൂബായ മഹാന്മാരുടെ ആ ജദുബിന്റെ ഹാലത്തുകളിൽ അവർ പറഞ്ഞതോ ചെയ്തതോ ശരീഅത്തിന്റെ നിയമത്തോട് നേർക്കു നേരെ യോജിക്കാത്തതാണെങ്കിൽ അത് പുറത്തുപോയി പറയാൻ പാടില്ല, അത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്തോ അങ്ങ് പറഞ്ഞു, അത് ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ്, അതെന്റെ ശിഷ്യൻ കേട്ടാ പുറത്തു പോയിട്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് റിവായത്ത് ചെയ്യാൻ പാടില്ല, അത് ഉറക്ക് പറഞ്ഞതാ, കേൾക്കാത്ത പോലെ അങ്ങ് പോകേണ്ടതാ. അതുപോലെ ഉറക്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് സാധാരണക്ക് പുറത്തു പറയാൻ പറ്റാത്ത സംഗതിയാണ്, എന്നാൽ അത് പോയിട്ട് പുറത്തു പോയിട്ട് ഞാൻ ഉസ്താദിന്റെ സ്വന്തം ആളാണ്, ഹാദിമാണ്, ശിഷ്യനാണ്, ഉസ്താദ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല, കാരണം അത് ഞാൻ ഉറക്കിൽ ചെയ്തതാണ്, പുറത്തു പറയാൻ പാടില്ല. അപ്പൊ ശരീഅത്തിന് വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം മഹാന്മാരായ മജ്ദൂബുകളോ അതുപോലെ തന്നെ അഹ്ലുൽ ഗൈബത്തോ അല്ലെങ്കിൽ ഉത്തലാവുൽ മജാനീൻ ഇത്തരത്തിലുള്ള പേര് വിളിക്കപ്പെടുന്ന മഹാന്മാരിൽ നിന്നുണ്ടായാൽ അത് പുറത്തു പറഞ്ഞ് അവരെ വഷളാക്കാൻ പാടില്ല, അവരെ നിന്ദിക്കാൻ പാടില്ല, അത് വലിയ അതപകേടാണ് എന്നുകൂടി മുത്തഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് വലിയ സന്തോഷം, ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവറുകൾ എന്നോട് പല സ്ഥലത്തും പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ പറയാറുണ്ട്. കൂട്ടത്തിൽ ഒരു തങ്ങക്കെതിരായിട്ട് പ്രസംഗിക്കാൻ പറയാൻ പോകാൻ പറ്റും, അതെവിടെ അറിയോ? അങ്ങ് വടക്കേ അറ്റത്ത് ഒരു പള്ളിയിൽ ഖുതുബക്ക് മുമ്പ് പ്രസംഗം നടത്തുന്നു, അതൊരു തങ്ങളാണ്. താജുല്ലമെന്നോട് നിങ്ങൾ പോയിട്ട് അവിടെ പ്രസംഗിക്കണം അതിനെതിരെ എന്ന് പറഞ്ഞു. അവിടെ അപ്പുറത്തുള്ളത് തങ്ങളാ, അപ്പുറം പ്രതിപക്ഷത്തിലുള്ളത് തങ്ങളാ, പക്ഷെ താജുല്ലല്ലോ എന്നോട് നീ പോയി പ്രസംഗിക്കണം. ഞാനവിടെ പ്രസംഗിക്കാനല്ല, വാദപ്രതിവാദത്തിനാണ് പോയത് അദ്ദേഹവുമായിട്ട്. പക്ഷെ അയാൾ വരാത്തതുകൊണ്ട് പിന്നെ പ്രസംഗിച്ച് മടങ്ങിപ്പോന്ന്. അൽഹംദുലില്ലാ, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവിടത്തെ വെള്ളിയാഴ്ച ഈ പ്രസംഗം നടത്താൻ നോക്കുമ്പോ അവിടെ ചർച്ചയായി. അപ്പൊ ചർച്ചയായപ്പോ ആൾക്കാർ പറഞ്ഞു ഈ പ്രസംഗം പറ്റൂല എന്ന്, പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പറ്റൂല എന്ന്. അപ്പൊ ചർച്ചയായി. അവസാനം ബഹുമാനപ്പെട്ട ശംസുല്ലമ ഇ കെ അബുക്കറുസ്ലിയാരോട് പോയി ചോദിച്ചിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാം കൂടി കുറച്ച് ആളുകൾ ശംസുല്ലമാനെ കാണാൻ പോയി. പോയിട്ട് ശംസുല്ലമയോട് ആദ്യം തന്നെ പറഞ്ഞു, ആ പേരോട് ഞങ്ങൾ നാട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. പുസ്തക ശംസുല്ലമ പറഞ്ഞു, പേരോടും വർത്താനമെന്ന് ഇവിടെ പറഞ്ഞു, നിങ്ങൾ അതിനാ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഖുതുബക്ക് മുമ്പ് അറിവില്ലാത്ത ആളുകൾക്ക് നിസ്കാരത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങളെ പള്ളിയിൽ, അത് കറാഹത്താണെന്ന് പറഞ്ഞ് പേരോട് പ്രസംഗിച്ചു. അപ്പൊ ശംസുല്ലാ പറഞ്ഞു, കറാഹത്താന്നല്ല പറയണ്ടേ, ഹറാമാന്നാ പറയണ്ടേ, അയാളൊക്കെ ചെറുപ്പക്കാരനാണ്, അവർക്ക് അത്രയേ പറയാൻ പറ്റൂന്ന്. അവിടെ കൂടെ ആ സൂക്കേടാടെ മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, താജുല്ലമ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞേച്ചതാണ് അവിടെ. അവിടെ മറുവശത്തുള്ളത് തങ്ങളാണ് എന്ന് നോക്കാൻ എന്നോട് പറഞ്ഞില്ല, എന്നോട് ദീനിന്റെ ഇൽമു പറയാനാ പറഞ്ഞു. അങ്ങനെയാണ് താജുല്ലമ എന്നെ പഠിപ്പിച്ചത്. ഇതുപോലെ എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചത് വടകര മുഹമ്മദ് ആജി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ എന്നെ പ്രസംഗത്തിൽ ക്ഷണിക്കാറുണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ കേസറ്റ് വാങ്ങി കേൾക്കാറുണ്ട്, സാധാരണയായി കേൾക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവരോട് ഈ പണി തന്നെ തുടർന്ന് എടുത്തോളണമെന്ന് എനിക്ക് ഓർഡറാണ്, ആ പണി എന്നെ ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ എന്നെ പ്രസംഗത്തിന് ക്ഷണിച്ചിട്ട് എനിക്ക് അയച്ച അറബിയിൽ പദ്യമെഴുതി അയച്ച പദ്യം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, കൊണ്ടൂര് ഉസ്താദവറുകൾ. അതിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൂക്കിപ്പറമ്പ് ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഉണ്ട്, ബൈത്തിലാണ് ക്ഷണം, ഇവിടെ വന്നൊരു പ്രസംഗം നടത്തി തരണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കണ്ട മഹാന്മാർ അവരാണ് സുന്നത്തി വായത്ത് പറയാൻ എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഇപ്പം ദുബായി പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു സ്ഥലത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നെ വേണ്ട പോലെ പരിഗണിച്ചില്ല. ഞാൻ മനഃപൂർവ്വം പരിഗണിക്കാതിരിക്കുന്ന എനിക്ക് ആളെ മനസ്സിലാത്തതുകൊണ്ടോ അല്ല തിരക്കൊണ്ടോ ആയിരിക്കും. അയാൾ തെറ്റിദ്ധരിച്ചു, അയാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളെ കേസറ്റല്ല അവിടെ വെച്ച് ഒറ്റയും കേൾക്കണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ വടകര മുഹമ്മദായി തങ്ങൾ ഉണ്ടായിരുന്നു. വടകര മുഹമ്മദായി തങ്ങൾ എന്നോട് പറഞ്ഞു, നീ എന്തടാ പേരോടിൻ്റെ കേസറ്റ് കേൾക്കൽ നിർത്തിയച്ച്, അത് കേൾക്കണം ഞാൻ കേൾക്കലുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടെ പിന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങി. ഇപ്പം ജീവിച്ചിരിപ്പുള്ള ആളാ പറഞ്ഞത്, ദുബായിൽ അയാൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ ഒക്കെ ഞാൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് സുന്നത്തിയമായത്ത് പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ആളുകൾ പല ധാരണ പെശകും ഉണ്ടാക്കിയിട്ട് സുന്നത്തിയമായത്ത് പറയുന്നത് നിർത്തിച്ചു കളയാന്നായിരിക്കും ധാരണ ഉണ്ടെങ്കിൽ ആ കാച്ചിയെ വെള്ളം അങ്ങ് ഒഴിച്ചു കളയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും
പഠിച്ചതനുസരിച്ച് പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും നേതാക്കൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. താജുൽ ഉലമയുടെ ദറജ അല്ലാഹു എത്രയും കൂടുതൽ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ എല്ലാ മദദും എന്നോട് ഒരു വലിയ ഒരു മഹാൻ ഒരിക്കൽ പറഞ്ഞു, എന്തെങ്കിലും വിഷയമുണ്ടോ താജുൽ ഉലമയുടെ മേൽ ഫാത്തിഹ ഓതിക്കോ യാസീൻ ഓതിക്കോ വലിയ ഫലാണ് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഈ ഉറൂസ് പരിപാടിയും ഇവിടെ നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളും എല്ലാം അല്ലാഹു തആല പുരോഗമിപ്പിച്ച് വളർത്തി തരട്ടെ. അല്ലാഹുവേ അതിനുവേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകർ, സഹായിക്കുന്നവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, നേതൃത്വം നൽകുന്ന സയ്യിദന്മാർ, അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം റഹ്മാനെ. എല്ലാവരും ഒരു നാരിയ സ്ഥല തങ്ങളെ ദ്വാവേ നടക്കും ഒരു നാരിയ സ്ഥലത്തിലും എനിക്കൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒന്ന് ദ്വാ ചെയ്യാനാണ് താജുല്ലമ ഹദർത്തിലായതുകൊണ്ട്. അല്ലാഹുമ്മ സല്ലി സലാത്തും കാമിലത്തും വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതംഫരിജു ബിഹിൽ കുറബു വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وسلم. أرحم الراحمين يا ربي ينغلي جلي الصلاة عند حبيب النبي صلى الله عليه وسلم حضرة نيتك نم رحمه أبرد تسندان برمبر قليل بطا ولي عالم ولي مهان ولي منكرة الله. ഒരുപാട് ആളുകൾക്ക് പല വിഷയത്തിനും പരിഹാരവുമായി ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ താജുൽ ഉലമയുടെ ഹദറത്തിൽ നിന്ന് ഈ പാവപ്പെട്ട ഞാൻ ഈ മജ്ലിസിലുള്ള ഒരുപാട് വലിയ വലിയ സയ്യിദന്മാർ, വലിയ ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങളുള്ള ഈ സദസ്സ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഈ സലാത്ത് ചൊല്ലിയത്, എൻ്റെ കൽബിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്, അത് നിനക്കറിയാം, അത് പരസ്യമായി പറയേണ്ടതല്ല, നീ അത് പരിഹരിച്ചു തരണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാ. അല്ലാഹുമ്മ അസ്ഫിനാ വസ്ഫി മർവാന. അല്ലാഹുമ്മ അസ്ഫിനാ വസ്ഫി മർവാന. അല്ലാഹുമ്മ അസ്ഫിനാ വസ്ഫി മർവാന. ശിഫാ അൻതാമ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അർഹമുർ റഹീമായ റബ്ബേ, എൻ്റെ നാട്ടുകാരുടെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് രോഗം വന്ന് മരിച്ചുപോയി. മീർസ മഹ്മൂദ് എന്നാണ് പേര്. അല്ലാഹു ആ ചെറുപ്പക്കാരൻ്റെ ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാൻ. അദ്ദേഹത്തിന് വേറെ ആൺമക്കളൊന്നുമില്ല. അല്ലാഹുയെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ ആ ബാപ്പക്കും മക്കൾക്കുമൊക്കെ ഖൈറും ബർക്കത്തും മനക്കരുതും, എല്ലാ ക്ഷമയും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാൻ. അല്ലാഹുയെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നു, ഞങ്ങളുടെ സംഘടനകളെ ശക്തിപ്പെടുത്തുന്ന സർവ മുഅ്മിനീങ്ങൾക്കും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മുസീബത്തുകളിൽ നിന്നും കാവൽ തരണം റഹ്മാൻ. ഞങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാൻ. ഓസുല്ലാ ബന്ധങ്ങളുടെ കിതാബുകളോ മറ്റ് മഹാന്മാരുടെ കിതാബുകളോ വായിക്കുകയും പറയുകയും ചെയ്യുക എന്നല്ലാതെ അവരുടെ മാർഗത്തിലുള്ള ഒരു സ്ഥാനമോ അല്ലെങ്കിൽ അക്കൂട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു പദവിയോ ഞങ്ങളാരും അയലത്ത് പോലും എത്തിയിട്ടില്ല. അല്ലാ അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ. അല്ലാ അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നാവിൽ ഹക്ക് മാത്രം വിട്ടുതരണം. അല്ലാ ഞങ്ങളെ കൽബിൽ നീ ഹക്ക് മാത്രം തോന്നിപ്പിക്കണം. അല്ലാ ഞങ്ങളുടെ സുദൂറുകൾ നീ ശറഹ് ചെയ്യണേ. അല്ലാ അല്ലാഹുവേ ഇൽമ് കൊണ്ട് മഅ്രിഫത്ത് കൊണ്ട് അല്ലാഹുവേ തഖ്‌വ കൊണ്ട് ഞങ്ങളെ കൽബ് നീ പ്രകാശിപ്പിക്കണേ. അല്ലാ ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ, ഞങ്ങൾക്ക് കടപ്പാടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ. അല്ലാഖിബത്ത് നന്നാക്കി തരണേ. അല്ലാഖിബത്ത് നന്നാക്കി തരണേ. അല്ലാഹുവേ നിന്റെ ദീനിന് അപകടം വരുന്ന രംഗങ്ങൾ കാണുമ്പോൾ വേറെ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുമെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കുമായിരുന്നു. പഠിച്ചത് പറയാതിരുന്നാൽ നീ ചോദ്യം ചെയ്യുമെന്ന അങ്ങേയറ്റത്തെ വിശ്വാസം ഞങ്ങളുടെ കൽബിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ബിദ്അത്തിന് എതിർക്കാതെ നിർവാഹമില്ല, തെറ്റുകൾക്കെതിരായി പ്രതികരിക്കാതെ നിർവാഹമില്ല. ആ കടപ്പാട് വീട്ടുന്നത് നിന്റെ വജ്ഹിന് വേണ്ടിയാക്കി തരണം റഹ്മാനെ.
നീ അത് കബൂൽ ചെയ്യണം റഹ്മാനെ, ഞങ്ങളുടെ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ഞാൻ വിദേശയാത്രയിൽ നേരെ വരികയാണ്, വീട്ടിൽ പോയിട്ടില്ല.